ഇസ്ലാം കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭാരതത്തിൽ കുറച്ചാളുകൾ വഞ്ചിച്ചാൽ ഭാരതീയർ മുഴുവനും വഞ്ചകരാണെന്നും, അമേരിക്കയിൽ കുറച്ചാളുകൾ വ്യഭിചരിച്ചാൽ അമേരിക്കക്കാർ മുഴുവനും വ്യഭിചരിക്കുന്നവരാണെന്നും, ബ്രിട്ടനിൽ കുറച്ചാളുകൾ മോഷ്ടിച്ചാൽ ബ്രിട്ടീഷുകാർ മുഴുവനും മോഷ്ടാക്കളാണെന്നും പറയുന്നത് പോലെയാണ്. 130 കോടിയിൽ പരം വരുന്ന മുസ്ലിങ്ങളിൽ ന്യൂനപക്ഷത്തിൽ ന്യൂനപക്ഷമായി ഒരു വിഭാഗം നടത്തുന്ന തീവ്രവാദ ഭീകര പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ മുസ്ലിങ്ങളെ ഒന്നടങ്കം തീവ്രവാദികളും ഭീകരവാദികളുമായി ചിത്രീകരിക്കുകയും സംശയദൃഷ്ടിയോടെ അവരെ വീക്ഷിക്കുകയും മണിക്കൂറുകളോളം വിമാനത്താവളങ്ങളിൽ തടഞ്ഞുവെക്കുകയും വിമാനങ്ങളിൽ നിന്നും ഇറക്കിവിടുകയും വിചാരണയില്ലാതെ തടവിലാക്കുകയും വ്യാജ ഏറ്റുമുട്ടലുകളിൽ അവരെ വധിക്കുകയും എല്ലാം ചെയ്യുന്നത്. ഏതൊരു മതത്തെയും ദർശനത്തെയും മനസ്സിലാക്കേണ്ടത് അതിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളിലൂടെയായിരിക്കണം. ദൗർഭാഗ്യവശാൽ ലോകത്തിലെ മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും ഇസ്ലാമിനെ മനസ്സിലാക്കുന്നത് ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്ന കുറെ മുസ്ലിം നാമധാരികളുടെ പ്രവർത്തനങ്ങളിലൂടെയും ഇസ്ലാമിൻ്റെ വക്താക്കളെന്ന് സ്വയം അവകാശപ്പെടുന്ന കുറെ മത പുരോഹിതരുടെ വ്യാഖ്യാനങ്ങളിലൂടെയും അന്ധമായ ഇസ്ലാമിക വിരോധം മൂലം ഇസ്ലാമിനും പ്രവാചകനും വിശുദ്ധ ഖുർആനും മുസ്ലിങ്ങൾക്കുമെതിരെ ലോകമാധ്യമങ്ങൾ നടത്തുന്ന നുണപ്രചരണങ്ങളിലൂടെയുമാണ്. മദ്യപിച്ച് വാഹനമോടിച്ച ഡ്രൈവറുടെ ഡ്രൈവിംഗിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു റോൾസ് റോയ്സ് കാറിനെ വിലയിരുത്തുന്നത് പോലെയാണ് ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവരുടെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിനെ മനസ്സിലാക്കുന്നത്. ഒരു കുഞ്ഞിന് ജന്മം നൽകിയ വ്യക്തിയെ പിതാവെന്ന് വിളിക്കാമെങ്കിലും പിതാവിൻ്റെ ഉത്തരവാദിത്വങ്ങളും കടമകളും നിർവഹിക്കാത്തൊരു വ്യക്തിയെ പിതാവെന്ന് നല്ലൊരു പിതാവെന്ന് വിളിക്കുവാനോ അയാളുടെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ പിതാവെന്ന ഉന്നത സ്ഥാനത്തെ വിലയിരുത്തുവാനോ കഴിയില്ല. ഒരു സ്ത്രീയെ വിവാഹം കഴിച്ച വ്യക്തിയെ ഭർത്താവെന്ന് വിളിക്കാമെങ്കിലും ഭർത്താവിൻ്റെ ഉത്തരവാദിത്വങ്ങളും കടമകളും നിർവഹിക്കാത്തൊരു വ്യക്തിയെ നല്ലൊരു ഭർത്താവെന്ന് വിളിക്കുവാനോ അയാളുടെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭർത്താവെന്ന ഉന്നതമായ സ്ഥാനത്തെ വിലയിരുത്തുവാനോ കഴിയില്ല. അതുപോലെ ഇസ്ലാമിന് മനസ്സിലാക്കേണ്ടത് പ്രപഞ്ചനാഥനായ സ്രഷ്ടാവിൻ്റെ വചനങ്ങളായ വിശുദ്ധ ഖുർആനിലൂടെയും ആ സ്രഷ്ടാവിൻ്റെ കൽപ്പന പ്രകാരം ഖുർആനും ഇസ്ലാമും നമുക്ക് വിശദീകരിച്ചു തന്ന അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും നിർദ്ദേശങ്ങളിലൂടെയായിരിക്കണം. അങ്ങനെ മനസ്സിലാക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. കാരണം ലോകത്തിലെ നാലിലൊരാളെ ഉൾക്കൊള്ളുന്ന ലോകരാഷ്ട്രങ്ങളിൽ പകുതിയോളം രാഷ്ട്രങ്ങളിലെ വലിയൊരു വിഭാഗം തങ്ങളുടെ മതമായി അംഗീകരിച്ചിട്ടുള്ള കഴിഞ്ഞ 100 മുതലുള്ള കണക്കെടുത്താൽ മറ്റു മതങ്ങളെ ബഹുദൂരം പിന്തള്ളിക്കൊണ്ട് 237% വളർച്ച നേടിയെന്ന് പല മാസികകളും വെളിപ്പെടുത്തുന്ന ലോകത്തിൽ ഏറ്റവും വേഗതയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന മതമാണ് എന്ന് BBC CNN മുതലായ ദൃശ്യമാധ്യമങ്ങൾ പോലും സമ്മതിക്കുന്ന അമേരിക്കയിലും ബ്രിട്ടനിലും ഫ്രാൻസിലും ജർമ്മനിയിലും ഇറ്റലിയിലും പോർച്ചുഗലിലും സ്പെയിനിലും ഡെൻമാർക്കിലും ബെൽജിയത്തിലും റഷ്യയിലും അങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വർഷം തോറും ആയിരക്കണക്കിന് ആളുകൾ തങ്ങളുടെ മതവിശ്വാസം ഉപേക്ഷിച്ചുകൊണ്ട് തങ്ങളുടെ പുതിയ മതമായിട്ട് സ്വീകരിക്കുന്ന ലോകപ്രശസ്തരായിട്ടുള്ള പത്രപ്രവർത്തകരും കായിക താരങ്ങളും പോപ്പ് ഗായകരുമെല്ലാം തങ്ങളുടെ മോചനത്തിന്റെ പാതയായി വാരിപ്പുണരുന്ന ഇസ്ലാം എന്ത് എന്നറിയാനുള്ള ബാധ്യത ഓരോ മനുഷ്യനുമുണ്ട്. ഭീകരവാദത്തിനും തീവ്രവാദത്തിനും പ്രോത്സാഹനം നൽകുന്ന മതമെന്നും ഭീകരവാദികൾക്കും മനുഷ്യ ബോംബുകൾക്കും ജന്മം നൽകുന്ന ദർശനമെന്നും മനുഷ്യാവകാശങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു പ്രാചീനമായ തത്വചിന്തയെന്നെല്ലാമുള്ള വിമർശനങ്ങൾക്ക് വിധേയമായ ഇസ്ലാം എന്താണ് പഠിപ്പിക്കുന്നത് എന്നറിയാനുള്ള ബാധ്യതയും ഓരോ മനുഷ്യനുമുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കേണ്ടതും അറിയേണ്ടതും ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളായ ഖുർആന്റെയും പ്രവാചക നിർദ്ദേശങ്ങളുടെയും അടിസ്ഥാനത്തിലാണ്. ദൗർഭാഗ്യവശാൽ ആ ഖുർആനിക പ്രവാചക കൽപ്പനകളുടെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിനെ മനസ്സിലാക്കാത്തതാണ് ഇസ്ലാം നേരിടുന്ന എല്ലാ വെല്ലുവിളികൾക്കുമുള്ള കാരണം. അത് മനസ്സിലാക്കിയിട്ടുണ്ട് എങ്കിൽ നാം നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും അവിടെ പരിഹാരം കാണുമായിരുന്നു. ഇസ്ലാമിക ദർശനത്തിൻ്റെ അടിത്തറയായ തൗഹീദ്, അതിനെതിരെ നിലകൊള്ളുന്നത് ദൈവമില്ല എന്ന് വാദിക്കുന്ന നിരീശ്വരവാദികളും പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവെന്ന തൃത്വമാണ് ദൈവവിശ്വാസമെന്ന് ഉണർത്തുന്നവരും കാടിനെയും കാറ്റിനെയും കല്ലിനെയും ഏതിനെയും എന്തിനേയും ആരാധിക്കാമെന്ന് പറയുന്നവരും
നമ്മൾ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ദൈവമെന്ന് പ്രചരിപ്പിക്കുന്നവരും മാത്രമല്ല, തൗഹീദിന്റെ ശക്തരായ വക്താക്കളായി തീരേണ്ട മുസ്ലിങ്ങളിൽ വലിയൊരു വിഭാഗം തന്നെ അള്ളാഹുവിനും മനുഷ്യർക്കുമിടയിൽ, സ്രഷ്ടാവിനും സൃഷ്ടികൾക്കുമിടയിൽ ഇടനിലക്കാരെ സ്വീകരിച്ചുകൊണ്ട് കബറുകൾക്കും ജീവിച്ചിരിക്കുന്നവർക്കും മനുഷ്യ മരിച്ചവർക്കുമെല്ലാം അമാനുഷികത കൽപ്പിച്ചുകൊണ്ട് തൗഹീദിനെതിരെ നിലകൊള്ളുകയാണ്. ലാ ഇലാഹ ആരാധനകർഹൻ ആരുമില്ല എന്ന് പ്രഖ്യാപിച്ച ശേഷം ഇല്ലല്ലാഹ് അല്ലാഹുവല്ലാതെ എന്ന് പ്രഖ്യാപിക്കുവാൻ ഒരു മുസ്ലിമിനോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. മറ്റാർക്കുമില്ലാത്ത ആരാധനക്കുള്ള അർഹത അല്ലാഹുവിന് ലഭിക്കുവാനുള്ള ഒട്ടേറെ കാരണങ്ങൾ വിശുദ്ധ ഖുർആനും അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അവൻ ഖാലിക്കാണ്, സ്രഷ്ടാവാണ് എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രപഞ്ചത്തിലേക്കും പ്രകൃതി പ്രതിഭാസങ്ങളിലേക്കും മനുഷ്യരുടെയും ജീവജാലങ്ങളുടെയും സസ്യലതാദികളുടെയും ശരീരഘടനകളിലേക്കും നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിട്ടുകൊണ്ട് വിശുദ്ധ ഖുർആൻ 16 അധ്യായത്തിൽ 69 വചനത്തിൽ പ്രഖ്യാപിക്കുന്നത് ഇന്ന ഫീ ദാലിക ലായത ലിഖൗമി യതഫക്കറൂൻ, ചിന്തിക്കുന്ന ജനതക്ക് ഇതിലെല്ലാം ദൃഷ്ടാന്തമുണ്ട് എന്ന്. സത്യസന്ധമായും വസ്തുനിഷ്ഠമായും ചിന്തിച്ചാൽ ഒരു സ്രഷ്ടാവ് സൃഷ്ടിക്കാതെ യാതൊന്നും യാദൃശ്ചികമായി ഉണ്ടാകില്ല എന്ന് നമുക്ക് ബോധ്യപ്പെടും. ഉദാഹരണത്തിന്, ഒരു ക്യാമറയുടെ വിവിധ ഭാഗങ്ങൾ യാദൃശ്ചികമായി ഉണ്ടാവുകയോ അവ കൂടിച്ചേർന്ന് ഒരു ക്യാമറയായി തീരുകയോ ഇല്ല എന്ന് നിരീശ്വരവാദികൾ പോലും സമ്മതിക്കുമ്പോൾ, ഒരു ക്യാമറയേക്കാൾ അതിസങ്കീർണമായ നമ്മുടെ കണ്ണുകൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് യാദൃശ്ചികമായിട്ട്? തലയോടിന്റെയും മുഖാസ്ഥിയുടെയും സുരക്ഷിതമായ കോട്ടയ്ക്കുള്ളിൽ മുൻഭാഗം മാത്രം തുറന്ന് ഓപ്പിറ്റെന്ന ഗുഹയ്ക്കുള്ളിൽ കൊഴുപ്പുകൾ കൊണ്ടുള്ള മെത്തക്കുള്ളിലാണ് കണ്ണുകൾ സ്ഥിതി ചെയ്യേണ്ടതെന്നും കണ്ണുകളിൽ വല്ലതും പതിക്കുന്നത് തടയാനായി കാവൽ ഭടന്മാരായ കൺപോളകൾ വേണമെന്നും കണ്ണുകളിൽ പൊടി കയറാതിരിക്കാൻ അടിയിൽ നിന്നും മുകളിൽ നിന്നും ചാമരം പോലെ വീശിക്കൊണ്ടിരിക്കുന്ന കൺപീലികൾ വേണമെന്നും കണ്ണുകൾ സദാ വൃത്തിയാക്കുവാൻ അറിഞ്ഞും അറിയാതെയും കണ്ണുനീര് വരുവാനുള്ള സംവിധാനം വേണമെന്നും പ്രകാശത്തെ പിടിച്ചെടുക്കാൻ കണ്ണുകളുടെ ബാഹ്യഭാഗത്ത് കോർണിയ വേണമെന്നും പ്രകാശത്തിന്റെ തീവ്രത നിയന്ത്രിച്ച് കണ്ണുകൾക്ക് സഹിക്കുവാൻ സാധിക്കും വിധം പ്രകാശത്തെ ഉള്ളിലേക്ക് കടത്തിവിടുവാൻ സങ്കോചിക്കുകയും വികസിക്കുകയും ചെയ്യുന്ന നേത്രദ്വാരങ്ങളായ പ്യൂപ്പിൾസ് വേണമെന്നും നേത്രദ്വാരത്തിലൂടെ ഉള്ളിലേക്ക് കടക്കുന്ന പ്രകാശം എന്ന് വീഴാൻ കോൺവെക്സ് ലെൻസ് വേണമെന്നും അടുത്തുള്ള കാഴ്ചകൾ കാണുവാനായി കോൺവെക്സ് ലെൻസ് തടിക്കണമെന്നും ദൂരെയുള്ള കാഴ്ചകൾ കാണുവാനായി കോൺവെക്സ് ലെൻസ് നേർത്തതാകണമെന്നും കോൺവെക്സ് ലെൻസിലൂടെ ഉള്ളിലേക്ക് കടക്കുന്ന പ്രകാശമെന്ന് പതിക്കാൻ കണ്ണുകളുടെ പിൻഭാഗത്ത് ചുമരായ റെറ്റിന വേണമെന്നും റെറ്റിനയിൽ പതിക്കുന്ന പ്രകാശത്തെ വോൾട്ട് കുറഞ്ഞ വൈദ്യുതി സ്പന്ദങ്ങളായി മസ്തിഷ്കത്തിൽ എത്തിക്കുവാൻ റെറ്റിനയ്ക്ക് ചുറ്റും കോൺകോശങ്ങൾ വേണമെന്നും കണ്ട വസ്തു ഏതെന്ന് ഒരു നിമിഷത്തിന്റെ അംശം പോലും എടുക്കാതെ നമ്മെ ബോധ്യപ്പെടുത്തുവാൻ അതിസങ്കീർണമായ മസ്തിഷ്കം വേണമെന്ന് തീരുമാനിക്കുകയും അങ്ങനെ സംവിധാനിക്കുകയും ചെയ്ത സ്രഷ്ടാവിനെ എങ്ങനെയാണ് നമുക്ക് നിഷേധിക്കുവാൻ കഴിയുന്നത്? അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആൻ നിരീശ്വരവാദികളുടെ വെല്ലുവിളികളെ നേരിടുന്നത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രപഞ്ചത്തിലേക്കും പ്രകൃതി പ്രതിഭാസങ്ങളിലേക്കും മനുഷ്യരുടെയും ജീവജാലങ്ങളുടെയും സസ്യലതാദികളുടെയും ശരീരഘടനകളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിട്ടുകൊണ്ട് ചിന്തിക്കുന്നില്ലേ? നിരീശ്വരവാദികൾ ഉയർത്തുന്ന വെല്ലുവിളികളെ നേരിടേണ്ടത് ആ രീതിയിൽ തന്നെയാണ്. അതുപോലെ തന്നെ ഖുർആനിക പ്രവാചക കൽപ്പനകളുടെ അടിസ്ഥാനത്തിൽ വേണം വികലമായ ദൈവവിശ്വാസങ്ങളെയും നമുക്ക് നേരിടാൻ. സ്വന്തം സഹോദരന്റെ കറുത്ത് അവന് വഞ്ചിക്കുന്നതിൽ നിന്നും, കാമദാഹം തീർക്കാൻ ലൈംഗിക അതിക്രമങ്ങൾ പ്രവർത്തിക്കുന്നതിൽ നിന്നും, മറ്റുള്ളവരുടെ ദുഃഖങ്ങളും ദുരന്തങ്ങളും വിസ്മരിച്ച് തൻ്റെതായ ആഗ്രഹങ്ങളുടെയും അഭിലാഷങ്ങളുടെയും പിന്നാലെ പ്രയാണം നടത്തുന്നതിൽ നിന്നും, ഭൗതികമായ മോഹങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ആത്മീയതയുടെ മുഖംമൂടി ധരിച്ച് ജനങ്ങളെ ചൂഷണം ചെയ്യുന്നതിൽ നിന്നും, കച്ചവട ലാഭത്തിന് വേണ്ടി കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും നടത്തുന്നതിൽ നിന്നും, ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് കൈക്കൂലി വാങ്ങുന്നതിൽ നിന്നും, അനീതിക്കും അക്രമത്തിനുമെതിരെ ഭീകരത കൊണ്ട് പ്രതികാരം ചെയ്യുന്നതിൽ നിന്നും, സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി വൻനാശം വിതയ്ക്കുന്ന ആയുധങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും വിൽപ്പന നടത്തുന്നതിൽ നിന്നും, ആ ആയുധങ്ങൾ കൊണ്ട് മറ്റു രാജ്യങ്ങളെ കീഴ്പ്പെടുത്തുന്നതിൽ നിന്നും മനുഷ്യവർഗത്തെ പിന്തിരിപ്പിക്കണമെങ്കിൽ, ഇത്തരം പ്രവർത്തനങ്ങൾ തിന്മയാണെന്ന് മാത്രമല്ല ഇത്തരം പ്രവർത്തനങ്ങളെ രേഖപ്പെടുത്തുകയും മരണാനന്തരം കബറുകളിലും ശ്മശാനങ്ങളിലും ചുടുകാടുകളിലും മണ്ണും ചാരവുമായി തീർന്ന മനുഷ്യനെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കുകയും നന്മക്കനുസൃതമായ പ്രതിഫലവും തിന്മക്കനുസൃതമായ ശിക്ഷയും നൽകുന്നൊരു ദൈവമുണ്ടെന്ന വിശ്വാസമുണ്ടെങ്കിലേ വിജനമായ പ്രദേശങ്ങളിൽ ആരും കാണുവാനില്ലയെങ്കിൽ പോലും തെറ്റുകുറ്റങ്ങളിൽ നിന്നും നാം മാറി നിൽക്കുകയുള്ളൂ.
അങ്ങനെയുള്ള ദൈവമാരായിരിക്കണം. ജനിക്കുകയും മരിക്കുകയും ചെയ്ത ഒരു വ്യക്തിക്ക് അങ്ങനെയുള്ളൊരു ദൈവമാകാൻ സാധിക്കുകയില്ല. ജീവിച്ചിരിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുകയും വായു ശ്വസിക്കുകയും മറ്റു പലതിനെയും ആശ്രയിക്കുകയും ചെയ്ത ആളുകൾക്കും അങ്ങനെയുള്ള ദൈവമാകാൻ സാധിക്കുകയില്ല. നിർജീവ വസ്തുക്കൾക്കും കവറുകൾക്കും ബിംബങ്ങൾക്കും ഒരിക്കലും അങ്ങനെയുള്ളൊരു ദൈവമാകാൻ പറ്റുകയില്ല. മറിച്ച് എല്ലാ വസ്തുക്കളെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന, ഭാവിയും ഭൂതവും അറിയുന്ന, ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ ഒളിഞ്ഞുകിടക്കുന്ന ചിന്തകളെ കുറിച്ച് പോലും അറിയുന്ന പ്രപഞ്ചനാഥനായ സൃഷ്ടാവിന് മാത്രമേ കബറുകളിലും ശ്മശാനങ്ങളിലും ചുടുകാടുകളിലും മണ്ണും ചാരവുമായി തീർന്ന മനുഷ്യനെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കുവാനും നന്മക്കനുസൃതമായ പ്രതിഫലവും തിന്മക്കനുസൃതമായ ശിക്ഷയും നൽകുവാൻ കഴിയുകയുള്ളൂ. അങ്ങനെയുള്ളൊരു സൃഷ്ടാവിനെ ആരാധിക്കണമെന്ന് ഉണർത്തുന്ന മതം മാത്രമാണ് യഥാർത്ഥത്തിലുള്ള ദൈവിക മതം. അങ്ങനെയുള്ള സൃഷ്ടാവിനെ ആരാധിക്കുന്നവർ മാത്രമാണ് ദൈവവിശ്വാസികൾ. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ 112-ാം അധ്യായത്തിൽ ഉത്ബോധിപ്പിക്കുന്നത്, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഏകനായ, ഒന്നിനെയും ആശ്രയിക്കാത്ത, ജനിച്ചിട്ടില്ലാത്ത, ജനിപ്പിച്ചിട്ടില്ലാത്ത, യാതൊന്നുമായി താരതമ്യം ചെയ്യുവാൻ സാധിക്കാത്തതാണ് സൃഷ്ടാവ് എന്ന്. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആൻ 1-ാം അധ്യായത്തിലെ 5-ാം വചനത്തിൽ ഉണർത്തുന്നത്, ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ, അവനോട് മാത്രം പ്രാർത്ഥിക്കുക, അവനോട് മാത്രം ദൈവിക സഹായം തേടുക എന്ന്. സത്യസന്ധമായും വസ്തുനിഷ്ഠമായും ചിന്തിച്ചാൽ എങ്ങനെയാണ് നമുക്ക് ബിംബാരാധന നടത്തുവാൻ സാധിക്കുന്നത്? എങ്ങനെയാണ് നിർജീവ വസ്തുക്കളെ നമുക്ക് ആരാധിക്കുവാൻ സാധിക്കുന്നത്? നമുക്ക് ജന്മം നൽകിയ മാതാപിതാക്കൾക്ക് നാം ആണ് ജന്മം നൽകിയതെന്ന് പറയുന്നത് പോലെ, നമ്മെ സഹായിച്ച വ്യക്തിയെ നാം ആണ് സഹായിച്ചതെന്ന് ഉണർത്തുന്നത് പോലെയല്ലേ നമ്മുടെ കരങ്ങൾ കൊണ്ട് നിർജീവ വസ്തുക്കൾ ഉണ്ടാക്കുകയും അവകളെ ദൈവമെന്ന് വിളിക്കുകയും അവകളോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്? ചിന്തിക്കാനുള്ള മസ്തിഷ്കവും കാണുവാനുള്ള കണ്ണുകളും കേൾക്കുവാനുള്ള കാതുകളും സംസാരിക്കാനുള്ള നാവും സ്പർശിക്കാനുള്ള ചർമ്മവും പ്രവർത്തിക്കാനുള്ള കരങ്ങളും ചലിക്കാനുള്ള പാദവും ശ്വസിക്കാനുള്ള വായുവും കുടിക്കാനുള്ള ജലവും കാണുവാനുള്ള പ്രകാശവും. അങ്ങനെ വിശുദ്ധ ഖുർആൻ പറയുന്നത് പോലെ, എണ്ണി തിട്ടപ്പെടുത്തുവാൻ കഴിയാത്ത അനുഗ്രഹങ്ങൾ നൽകിയ പ്രപഞ്ചനാഥനായ സൃഷ്ടാവിനോട് നാം നന്ദി കാണിക്കേണ്ടത് അവനോട് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടാണ്, അവനോട് മാത്രം ദൈവിക സഹായം തേടിക്കൊണ്ടാണ്. അതല്ലാതെ ചിന്തിക്കുവാൻ കഴിവില്ലാത്ത കല്ലുകൾ കൊണ്ടുള്ള ശിരസ്സും, കാണുവാൻ പറ്റാത്ത കണ്ണുകളും, കേൾക്കുവാൻ പറ്റാത്ത കാതുകളും, പ്രവർത്തിക്കാൻ പറ്റാത്ത കരങ്ങളും, ചലിക്കാൻ പറ്റാത്ത പാദങ്ങളുമുള്ള ജീവനില്ലാത്ത വസ്തുക്കളെ ഉണ്ടാക്കി അവകളെ ദൈവമെന്ന് വിളിച്ചിട്ടല്ല, സ്വയം ഭക്ഷണം കഴിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഭക്ഷണത്തിൽ വന്നിരിക്കുന്ന ഈച്ചയെ പോലും ആട്ടിയോടിക്കാൻ കഴിയാത്ത ആ വസ്തുക്കളുടെ മുൻപിൽ ഭക്ഷണം വെച്ചിട്ടല്ല, ഭാവിയും ഭൂതവും അറിയാത്ത, അദൃശ്യവും അറിയാത്ത അത്തരം നിർജീവ വസ്തുക്കളോട് പ്രാർത്ഥിച്ചിട്ടല്ല. അതുകൊണ്ട് ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്ന ഒരു മനുഷ്യനും നിർജീവ വസ്തുക്കളെ ആരാധിക്കാൻ കഴിയില്ല, ഒരിക്കലും ബിംബാരാധന നടത്തുവാൻ കഴിയില്ല. എല്ലാ വസ്തുക്കളുടെയും ഉള്ളിൽ ദൈവമാണ്, അതുകൊണ്ട് എന്തിനേയും ഏതിനേയും ആരാധിക്കാമെന്ന് പറയുന്നയാളുകൾ, അദ്വൈതവാദികളുമെല്ലാം നമുക്ക് നൽകുന്ന ചില ഉദാഹരണങ്ങളുണ്ട്. മൺചട്ടിയും മണ്ണും, സ്വർണ്ണാഭരണവും സ്വർണവും. മൺചട്ടി പൊട്ടിയാൽ മണ്ണായിത്തീരുന്നു, സ്വർണ്ണാഭരണം സ്വർണം കൊണ്ടുണ്ടാക്കുന്നു, അതുരുക്കിയാൽ സ്വർണമായിത്തീരുന്നു. അതുപോലെ ഓരോ മനുഷ്യന്റെയും ശരീരം ഒരു ചട്ടിയാണ്, മരണത്തോടുകൂടി ആ ചട്ടി മാത്രമേ നശിക്കുന്നുള്ളൂ, ആത്മാവ് പരമാത്മാവിൽ ലയിക്കുന്നു, ദൈവത്തിൽ ലയിക്കുന്നുവെന്ന്. നാം ഒന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, അപ്പോൾ ഹിറ്റ്ലറിന്റെയും മുസ്ലീനിയുടെയും മനസ്സിന്റെ ഉള്ളിൽ, ശരീരത്തിന്റെ ഉള്ളിൽ ആര്? ദൈവം. പ്രവാചകന്മാരുടെ ഉള്ളിൽ ദൈവം. അപ്പോൾ ക്രൂരനായ ഹിറ്റ്ലറിനെയും മുസോളിനിയെയും കൊണ്ട് ഇത്തരം ക്രൂരകൃത്യങ്ങൾ ചെയ്യിപ്പിക്കുന്നതും ദൈവം, നല്ല മനുഷ്യരുടെ ഉള്ളിലിരുന്ന് സൽക്കർമ്മങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതും ദൈവം. കറുത്ത നൂലുകൊണ്ട് നെയ്താൽ കറുത്തമുണ്ട്, വെളുത്ത നൂലുകൊണ്ട് നെയ്താൽ വെളുത്തമുണ്ട്. എല്ലാ നന്മകളുടെയും ഉറവിടമായ പരമാത്മാവിൽ നിന്നും തിന്മയുടെ ഉറവിടമായ ജീവാത്മാക്കൾ ഉണ്ടാവുകയില്ല. ഈ സത്യമാണ് നാം മനസ്സിലാക്കേണ്ടത്. പരിണാമത്തിന്റെ വിവിധ ഘട്ടങ്ങൾ തരണം ചെയ്ത് അവസാനം പരമാത്മാവിൽ ലയിച്ചാൽ പിന്നെയും തിന്മ അവിടെ നിന്നും ഉത്ഭവിക്കുകയില്ലേ? അതുകൊണ്ട് തന്നെ നിർജീവ വസ്തുക്കളെ ആരാധിക്കുവാനും ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും അമാനുഷികത കൽപ്പിക്കുവാനും ആരെയും കൊണ്ട് സാധിക്കുകയില്ല. കെട്ടിടം നിർമ്മിച്ച കെട്ടിടത്തിന്റെ നിർമ്മാതാവിന് കെട്ടിടത്തിന്റെ പ്രശ്നങ്ങൾ പഠിക്കാനായി കെട്ടിടമായി ജനിക്കേണ്ടതില്ല എന്നും, കാറ് നിർമ്മിച്ച കാറിന്റെ നിർമ്മാതാവിന് കാറിന്റെ പ്രശ്നങ്ങൾ പഠിക്കാനായി കാറായി ജനിക്കേണ്ടതില്ല എന്നും, അതുപോലെ മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവിന് മനുഷ്യന്റെ പ്രശ്നങ്ങൾ പഠിക്കാനായിട്ട് മനുഷ്യനായി ജനിക്കേണ്ടതില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞാൽ ഒരിക്കലും ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും നാം അമാനുഷികത കൽപ്പിക്കുകയില്ല.
ആ ഖുർആനിക പ്രവാചക വചനങ്ങളിലൂടെ ആയിരിക്കണം മുസ്ലിങ്ങൾക്കിടയിലുള്ള ഖബറാരാധനയും നാം എതിർക്കേണ്ടത്. ഒരുപാട് കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്തു കഴിഞ്ഞു. അന്ത്യശ്വാസം വലിക്കുന്ന സമയത്തും അന്ത്യപ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൃദയത്തിൽ തട്ടി പ്രാർത്ഥിച്ചത് ആയുസ് നീട്ടിത്തരാനല്ല, രോഗശമനത്തിനല്ല, മറിച്ച് പ്രാർത്ഥിച്ചില്ലേ, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വഹ്നൻ യുബദ്, അല്ലാഹുവേ എന്റെ ഖബറിടം ഒരു ആരാധനയിടമാക്കരുത്, ആരാധനാ വിഗ്രഹമാക്കരുതേ എന്ന്. അപ്പോൾ ആരാധിക്കപ്പെടുന്ന ഖബറിനെ വിഗ്രഹത്തോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിച്ചത് എങ്കിൽ വിഗ്രഹാരാധന എതിർക്കുന്ന മുസ്ലിങ്ങൾക്ക് എങ്ങനെയാണ് ഖബറാരാധനയെ ന്യായീകരിക്കുവാൻ സാധിക്കുന്നത്? രൂപത്തിലല്ലാതെ എന്ത് വ്യത്യാസമാണ് ഒരു ഖബറും വിഗ്രഹവും തമ്മിലുള്ളത്? രണ്ടിനും കാണുവാനും കേൾക്കുവാനും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുവാനും കഴിയില്ല. സത്യവും അസത്യവും, നീതിയും അനീതിയും, ധർമ്മവും അധർമ്മവും തമ്മിലുള്ള ബദറിന്റെ ഐതിഹാസികമായ രണാങ്കണ ഭൂമിയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും പുറപ്പെടുന്നതിനു മുൻപ് അവർ പ്രാർത്ഥിച്ചതും ദൈവിക സഹായം തേടിയതും അല്ലാഹുവിനോടായിരുന്നു. ഇസ്ലാമിന്റെ കഠിന ശത്രുക്കളായ അബൂജഹലും കൂട്ടരും പ്രാർത്ഥിച്ചതും സഹായം തേടിയതും അല്ലാഹുവിനോടായിരുന്നു. കഅബയിലെ കില്ലയിൽ പിടിച്ചുകൊണ്ട് അബൂജഹൽ പ്രാർത്ഥിച്ചില്ലേ, അല്ലാഹുവേ സത്യം ഞങ്ങളുടെ ഭാഗത്താണ് എങ്കിൽ ഞങ്ങളെ രക്ഷിക്കണമേ, മുഹമ്മദിന്റെ ഭാഗത്താണ് എങ്കിൽ മുഹമ്മദിനെ രക്ഷിക്കണമേ എന്ന്. അപ്പോൾ ഇരു കൂട്ടരും പ്രാർത്ഥിച്ചതും സഹായം തേടിയതും അല്ലാഹുവിനോടായിരുന്നുവെങ്കിൽ എന്തടിസ്ഥാനത്തിലാണ് പ്രവാചകനും മുസ്ലിങ്ങളും വിശ്വാസികളും അബൂജഹലും കൂട്ടരും അവിശ്വാസികളായതെന്ന് ചോദിച്ചാൽ, അല്ലാഹുവിനും മനുഷ്യർക്കുമിടയിൽ ഇടനിലക്കാരെ സ്വീകരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചതും പറഞ്ഞതും മുന്നറിയിപ്പ് നൽകിയതും. ലൈനല്ലാഹുൽ യഹൂദ വൻ നസാറ ഇത്തഹദു ഖുബൂർ അംബിയാഇഹിം മസാജിദ, തങ്ങളുടെ പ്രവാചകരുടെ ഖബറിടങ്ങൾ ആരാധനായിടമാക്കിയതിന് യഹൂദികളെയും ക്രൈസ്തവരെയും അല്ലാഹു ശപിച്ചിരിക്കുന്നുവെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു മകൻ വേണമെന്ന് ആഗ്രഹിച്ചു. ഒരുപാട് നാളുകൾക്ക് ശേഷം പ്രവാചകന് മകന് ലഭിക്കുന്നു. ഇബ്രാഹിം എന്ന പേര് കൊടുത്തു. ആ ഇബ്രാഹിമിനെ പ്രവാചകൻ എടുത്തുകൊണ്ട് നടക്കുമായിരുന്നു, ചുംബിക്കുമായിരുന്നു. ആ കുഞ്ഞു കണ്ണുകളിൽ ഒരു കണ്ണുനീർ പൊടിഞ്ഞാൽ പ്രവാചകന്റെ മനസ്സിൽ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുമായിരുന്നു. ആ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നാൽ പ്രവാചകന്റെ മനസ്സിലായിരം വർണ്ണങ്ങൾ വിടരുമായിരുന്നു. ആ ഇബ്രാഹിം മരിച്ചപ്പോൾ പ്രവാചകൻ തേങ്ങിപ്പോയി. ആ പിഞ്ചു ശരീരം കൈകളിൽ എടുത്തുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, ഇബ്രാഹിമേ, നിന്റെ മരണത്തിൽ ഞാൻ അതീവ ദുഃഖിതനാണ്. എന്റെ കണ്ണുകൾ നിറയുകയാണ്, കരൾ തേങ്ങുകയാണ്. എങ്കിലും എന്റെ നാഥന് ഇഷ്ടപ്പെടാത്തൊരു വാക്കുപോലും എന്റെ ചുണ്ടിൽ നിന്നും പുറത്തു വരില്ല. അപ്പോഴാണ് അറിയുന്നത് ഒരു ഗ്രഹണം സംഭവിച്ചു. ഒരുപാട് തവണ നിങ്ങൾ ഈ സംഭവം കേട്ട് കാണും. പ്രവാചകന്റെ മകൻ മരിച്ചതുകൊണ്ടാണ് ഗ്രഹണം സംഭവിച്ചത് എന്ന് പ്രചരിക്കാൻ ആരംഭിച്ചപ്പോൾ പുത്രദുഃഖം ഹൃദയത്തിൽ ഒതുക്കി പിടിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങി ബോധവൽക്കരിച്ചില്ലേ, സൂര്യനും ചന്ദ്രനും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ മാത്രമാണെന്നും ആരുടെയോ ജനനമോ മരണമോ ആയി ബന്ധപ്പെട്ട് അവയ്ക്കൊന്നും ഗ്രഹണം ബാധിക്കില്ല എന്ന്. എന്തുകൊണ്ടാണ് പ്രവാചകൻ അപ്പോൾ തന്നെ അങ്ങനെ ബോധവൽക്കരിച്ചത്? എന്തുകൊണ്ടാണ് മരണശയ്യയിൽ കിടക്കുമ്പോഴും അല്ലാഹുവേ എന്റെ ഖബറിടം ഒരു ആരാധനാ വിഗ്രഹമാക്കരുത് എന്ന് പ്രവാചകൻ പ്രാർത്ഥിച്ചത്? എന്തുകൊണ്ടാണ് തങ്ങളുടെ ഖബർ പ്രവാചകരുടെ ഖബറിടങ്ങൾ ആരാധനയിടമാക്കിയതിന് യഹൂദികളെയും ക്രൈസ്തവരെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു എന്ന് പ്രവാചകൻ പറഞ്ഞത്? എന്തുകൊണ്ടാണ് ഖബറുകളിൽ കുമ്മായം പൂശുന്നതിനെയും എടുപ്പുണ്ടാക്കുന്നതിനെയും ഉയർത്തുന്നതിനെയും അല്ലാഹു നിരോധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത്? എന്തുകൊണ്ടാണ് ഫാത്തിമത്തു കിത്വത്ത് കബദി, ഫാത്തിമന്റെ കരളിന്റെ കഷ്ണമാണെന്ന് പറയാറുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, യാ ഫാത്തിമത്ത ബിന്ത മുഹമ്മദിൻ അൻകിദി നഫ്സകി മിനൻ നാരി, മുഹമ്മദിന്റെ മകൾ ഫാത്തിമ, നീ നിന്റെ ശരീരത്തെ നരകാഗ്നിയിൽ നിന്നും രക്ഷിക്കണം എന്ന് പറഞ്ഞത്? എന്തുകൊണ്ടാണ് വമാ അർസൽനാകില്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, സമസ്ത ലോകങ്ങളിലേക്കും ഒരു കാരുണ്യമായിട്ടല്ലാതെ താങ്കളെ നാം നിയോഗിച്ചിട്ടില്ലെന്നും, മുഹമ്മദ് റസൂലുള്ളാ അല്ലാഹുവിന്റെ പ്രവാചകനാണെന്നും പ്രവാചകരുടെ മുദ്രയെന്നും എല്ലാം വിശേഷിപ്പിക്കപ്പെട്ട അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടിയും, എന്തുകൊണ്ടാണ് ഖലീലുള്ളാ അല്ലാഹുവിന്റെ കൂട്ടുകാരനെന്നും വിശ്വാസികളുടെ നേതാവെന്നും എല്ലാം വിശേഷിപ്പിക്കപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാമയ്ക്ക് വേണ്ടിയും, എന്തുകൊണ്ടാണ് കലീമുള്ളാ അല്ലാഹുവിന്റെ വചനം ശ്രവിക്കുകയും അല്ലാഹുവിന്റെ അനുമതി പ്രകാരം ഒട്ടനവധി അത്ഭുത പ്രവർത്തനങ്ങൾ ചെയ്ത മൂസാ നബി അലൈഹി സ്വലാമയ്ക്ക് വേണ്ടിയും, എന്തുകൊണ്ടാണ് റൂഹുള്ളാ അല്ലാഹുവിന്റെ ആത്മാവെന്നും കലിമത്തുള്ളാ അല്ലാഹുവിന്റെ വചനമെന്നും എല്ലാം വിശേഷിപ്പിക്കപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാമയ്ക്ക് വേണ്ടിയും, എന്തുകൊണ്ടാണ് മറ്റു പ്രവാചകർക്ക് വേണ്ടിയും കുറ്റങ്ങളും കുറവുകളുമുള്ള എന്നെയും നിങ്ങളെയും പോലുള്ളവരോട് അല്ലാഹു പ്രാർത്ഥിക്കുവാൻ പറഞ്ഞത്? എന്തുകൊണ്ടാണ് ഈ പ്രവാചകരാരും തന്നെ ഖബറാരാധന നടത്താതിരുന്നത്? എന്തുകൊണ്ടാണ് അവർ ഇടനിലക്കാരെ സ്വീകരിക്കാതിരുന്നത്? എന്തുകൊണ്ട് 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 എന്ന ചോദ്യങ്ങളിലൂടെ ഖബറാരാധന ഉയർത്തുന്ന മുസ്ലിങ്ങൾക്കിടയിലുള്ള വികലമായ വിശ്വാസങ്ങളെ ഉയർത്തുന്ന വെല്ലുവിളികളെ
നാം നേരിടേണ്ടിയിരിക്കുന്ന ഖുർആനിക പ്രവാചക കൽപ്പനകളുടെയും മാതൃകകളുടെയും അടിസ്ഥാനത്തിൽ തന്നെ ഇസ്ലാമിക വിശ്വാസം, ഏകദൈവ വിശ്വാസം അജയമാണെന്നതുപോലെ തന്നെ പരലോക വിശ്വാസവും വിലക്കപ്പെട്ട കനിഹവ ഭക്ഷിക്കുകയും ആദമിനെ കൊണ്ട് ഭക്ഷിപ്പിക്കുകയും ചെയ്തതുകൊണ്ട് സർവ്വ മനുഷ്യരും പാപികളായെന്നും ഈ പാപം തുടച്ചു നീക്കുവാൻ ദൈവം തന്റെ ഏകപുത്രനെന്ന് പറയപ്പെടുന്ന യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചുവെന്നും മനുഷ്യരുടെ പാപങ്ങൾ മുഴുവനും യേശു കുരിശിൽ ഏറ്റെടുത്ത് കുരിശിൽ മരിച്ചുവെന്ന് വിശ്വസിച്ചാൽ എല്ലാ മനുഷ്യർക്കും മോചനം ലഭിക്കുമെന്ന ഉത്ബോധനം യുക്തിഭദ്രമല്ല. എല്ലാ പാപങ്ങളും ഏറ്റെടുക്കുവാൻ യേശുവുള്ളപ്പോൾ എന്തിനു മനുഷ്യർ പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കണം? എന്തിനു മനുഷ്യർ നന്മ ചെയ്യണം? അതുപോലെ തന്നെ കർമ്മം കൊണ്ട് മാത്രമേ, ജ്ഞാനം കൊണ്ട് മാത്രമേ മോക്ഷം ലഭിക്കുകയുള്ളൂ എന്ന് ശങ്കരാചാര്യർ ഉത്ബോധിപ്പിക്കുമ്പോൾ ബ്രാഹ്മണൻ ബ്രാഹ്മണനും ക്ഷത്രിയൻ ക്ഷത്രിയനും വൈശ്യൻ വൈശ്യനും ശുദ്രൻ ശുദ്രനുമായി ജീവിച്ചാൽ മാത്രമേ മോക്ഷം ലഭിക്കുകയുള്ളൂ എന്ന് വേദഗ്രന്ഥങ്ങളും പറയുന്നു. നന്മയെന്ത്, തിന്മയെന്ത്, ധർമ്മമെന്ത്, അധർമ്മമെന്ത്, നീതി എന്ത്, അനീതി എന്ത്, ശരിയെന്ത്, തെറ്റെന്ത് വ്യക്തമായി നിർവചിക്കുകയും നന്മക്കനുസൃതമായ പ്രതിഫലവും തിന്മക്കനുസൃതമായ ശിക്ഷയുമാണ് മനുഷ്യന് ലഭിക്കുക എന്നും ഒരാത്മാവിനോടും അല്ലാഹു അനീതി പ്രവർത്തിക്കുകയില്ല എന്നും പാപം ചെയ്തു പോയിട്ടുണ്ട് എങ്കിൽ നിരാശപ്പെടരുത്, ആത്മാർത്ഥമായി ഹൃദയത്തിൽ തട്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയും പിന്നീട് ആ പാപങ്ങൾ ആവർത്തിക്കാതിരുന്നാൽ എല്ലാം പൊറുക്കപ്പെടുമെന്ന യുക്തിഭദ്രമായ, സത്യസന്ധമായ, നീതിയുക്തമായ പരലോകമോക്ഷമാണ് ഇസ്ലാം ലോകത്തിന്റെ മുൻപിൽ വെക്കുന്നത്. അപ്പോൾ ദൈവവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലും പരലോക വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലും ലോകമാധ്യമങ്ങൾക്കും ഭരണകൂടങ്ങൾക്കും ക്രിസ്ത്യൻ മിഷണറിമാർക്കും ഇസ്ലാം എതിർക്കുവാൻ കഴിയാത്തത് കൊണ്ടാണ് മനുഷ്യാവകാശങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത പ്രാകൃതമായ ഒരു മതതത്വ സംഹിതയാണ് ഇസ്ലാമിൻ്റെത് എന്ന മുറവിളി ലോകമാധ്യമങ്ങൾ നടത്തുന്നത്. വ്യഭിചരിക്കാനും വ്യഭിചരിക്കാതിരിക്കാനും, മദ്യപിക്കാനും മദ്യപിക്കാതിരിക്കാനും, ചൂതാട്ടത്തിൽ പങ്കെടുക്കാനും പങ്കെടുക്കാതിരിക്കാനും, അവഹിത ഗർഭം ധരിക്കാനും ധരിക്കാതിരിക്കാനും, നഗ്നചിത്രങ്ങൾ കാണാനും കാണാതിരിക്കാനും മനുഷ്യന് അവകാശമുണ്ട് എന്ന് വാദിക്കുന്ന പാശ്ചാത്യ സംസ്കാരത്തിന്റെ വക്താക്കൾ എന്തുകൊണ്ടാണ് ശിരോവസ്ത്രം അണിയുകയും പർദ്ദ ധരിക്കുകയും ചെയ്യുന്നതിനെ നിരോധിച്ചുകൊണ്ടുള്ള നിയമങ്ങൾ എതിർക്കാത്തത്? ആരെയും വിമർശിക്കുവാനും അവഹേളിക്കുവാനും മനുഷ്യന് അവകാശമുണ്ട് എന്ന് വാദിക്കുന്ന പാശ്ചാത്യ സംസ്കാരത്തിന്റെ വക്താക്കൾ, അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവഹേളിച്ച കാർട്ടൂണുകളെ ന്യായീകരിച്ച പാശ്ചാത്യ സംസ്കാരത്തിന്റെ വക്താക്കൾ എന്തുകൊണ്ടാണ് യഹൂദരെ ഹിറ്റ്ലർ കൂട്ടക്കൊല ചെയ്തത് എന്ന് പറയുന്നത്, ഊതിവീർപ്പിച്ച കുറെ സംഭവങ്ങൾ കൂടി ഉണ്ട് എന്ന് പറഞ്ഞതിന് ബ്രിട്ടീഷ് ചരിത്ര പണ്ഡിതനായ ഡോക്ടർ ഡേവിഡ് ഇർവിങ്ങിനെയും അതുപോലെ ഫ്രഞ്ച് ബുദ്ധിജീവിയായ ഗ്രൗഡിയെയും ശിക്ഷിച്ച നടപടി അവർ എതിർക്കാത്തത്? എന്തുകൊണ്ടാണ് ഒരു യഹൂദ പത്രപ്രവർത്തകനോട് തമാശക്ക് ഒന്ന് പരിഹസിച്ചു പോയതിന് മുൻ ബ്രിട്ടീഷ് ലണ്ടനിലെ മേയർ കെൻ ലിവിംഗ്സ്റ്റനെ ശിക്ഷിച്ച നടപടി അവർ എതിർക്കാത്തത്? ഇഷ്ടമുള്ള വിശ്വാസം സ്വീകരിക്കുവാനും തിരസ്കരിക്കുവാനും മനുഷ്യന് അവകാശമുണ്ട് എന്ന് വാദിക്കുന്ന പാശ്ചാത്യ സംസ്കാരത്തിന്റെ വക്താക്കൾ എന്തുകൊണ്ടാണ് മസ്ജിദുകളുടെ മിനാരങ്ങൾ നിർമ്മിക്കുന്നത് നിരോധിച്ചുകൊണ്ടുള്ള സ്വിറ്റ്സർലൻഡിലെ നിയമങ്ങളെ എതിർക്കാത്തത്? എന്തുകൊണ്ടാണ് വ്യഭിചാരശാലകളും മദ്യശാലകളും അനുവദിക്കുകയും ഏകനായ സ്രഷ്ടാവിനെ ആരാധിക്കുവാനുള്ള മസ്ജിദുകൾ നിർമ്മിക്കുവാനുള്ള അനുവാദം നിരോധിക്കുകയും ചെയ്ത നിഷേധിക്കുകയും ചെയ്ത ഓസ്ട്രേലിയയിലെ കൗണ്ടി കൗൺസിലുകളുടെ നിയമങ്ങളെ അവർ എതിർക്കാത്തത്? വിചാരണയില്ലാതെ ആരെയും തടവിലാക്കരുത് എന്ന് വാദിക്കുന്ന പാശ്ചാത്യ സംസ്കാരത്തിന്റെ വക്താക്കൾ എന്തുകൊണ്ടാണ് വിചാരണയില്ലാതെ ആളുകളെ CIA കേന്ദ്രങ്ങളിലിട്ട് പീഡിപ്പിക്കുന്ന നടപടി എതിർക്കാത്തത്? അപ്പോൾ ഇത്തരം ആളുകൾക്കൊന്നും മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ച് പറയുവാനുള്ള അവകാശമില്ല. എന്നാൽ 1948 ഐക്യരാഷ്ട്രസഭ നൽകിയതിനേക്കാൾ അർത്ഥപൂർണമായ അവകാശങ്ങൾ മനുഷ്യ സമൂഹത്തിന് നൽകിയ മതമാണ് ഇസ്ലാം. ജീവൻ നിയമാനുസൃതമായിട്ടല്ലാതെ ലംഘിക്കപ്പെടരുത് എന്ന 5:32 ശത്രുക്കളോട് പോലും അതിക്രമം കാണിക്കരുത് എന്ന 5:8 ജാതി വർഗ വർണ്ണ ദേശ ജന വ്യത്യാസമില്ലാതെ മനുഷ്യരെല്ലാം തുല്യരാണ് എന്ന 49:13 കറുത്തവനായാലും വെളുത്തവനായാലും ധനികനായാലും ദരിദ്രനായാലും ബന്ധുവാണെങ്കിലും അപരിചിതനാണെങ്കിലും തുല്യമായ നീതി ചെയ്യണമെന്ന് 4:135 ദൈവവിശ്വാസം സ്വീകരിക്കുവാനും തിരസ്കരിക്കുവാനും മനുഷ്യന് അവകാശമുണ്ട് എന്ന് 2:256 76:3 109:6 ഒരു വ്യക്തിയുടെ സ്വകാര്യത നിയമാനുസൃതമായിട്ടല്ലാതെ ലംഘിക്കപ്പെടരുത് എന്ന് 24:27-28 അഭിമാനം സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന് 49:11-12
അനാഥകളെയും അഗതികൾക്കും സംരക്ഷണം അനിവാര്യമാണെന്നും അവർക്ക് അവകാശങ്ങളുണ്ട് എന്ന് 2:177, 17:26, 90:14 വചനങ്ങളിലൂടെയും ഉണർത്തുന്ന വിശുദ്ധ ഖുർആനെ ചൂണ്ടി എങ്ങനെയാണ് മനുഷ്യാവകാശങ്ങൾക്ക് വില കൽപ്പിക്കാത്ത മതമാണ് എന്ന് ആളുകൾക്ക് പറയുവാൻ കഴിയുന്നത്? ഒരേ ആത്മാവിൽ നിന്നാണ് പുരുഷനും സ്ത്രീയും സൃഷ്ടിക്കപ്പെട്ടത് എന്ന് 4:1 പെൺകുഞ്ഞിന്റെ ജന്മം ഒരു സന്തോഷവാർത്തയാണെന്ന് 16:58 ദാരിദ്ര്യത്തെ ഭയന്ന് നിങ്ങൾ സന്താനങ്ങളെ വധിക്കരുത് എന്ന് 17:31 അങ്ങനെ വധിക്കുന്ന മാതാപിതാക്കൾക്ക് കഠിനമായ ശിക്ഷയുണ്ട് എന്ന് 81:8-9 തൊഴിലെടുക്കുവാനും തൊഴിലിലൂടെ സമ്പാദിച്ച് സമ്പാദ്യം സ്വതന്ത്രമായി കൈകാര്യം ചെയ്യുവാൻ സ്ത്രീകൾക്ക് അവകാശമുണ്ട് എന്ന് 4:32 മാതാപിതാക്കളും അടുത്ത ബന്ധുക്കളും വിട്ടേച്ചു പോകുന്ന സമ്പത്തിൽ സ്ത്രീകൾക്ക് അവകാശമുണ്ട് എന്ന് 4:7 സ്ത്രീകളെ ബലാത്കാരമായി അനന്തര സ്വത്തായി വിവാഹം ചെയ്യരുത് എന്ന് 4:19 വിവാഹ സമയത്ത് വിവാഹ മൂല്യം പുരുഷൻ സ്ത്രീക്കാണ് നൽകേണ്ടതെന്ന് 4:4 സന്താനങ്ങളുടെ പേരിൽ മാതാക്കൾ ദ്രോഹിക്കപ്പെടരുത് എന്ന് 2:233 വ്യഭിചാരോപണം സ്ത്രീകൾക്ക് നേരെ നടത്തിയാൽ അത് തെളിയിക്കുന്നില്ലെങ്കിൽ കഠിനമായ ശിക്ഷയുണ്ട് എന്ന് 24:4 സ്ത്രീകൾക്ക് ഉത്തരവാദിത്തങ്ങളോടൊപ്പം അവകാശങ്ങളുണ്ട് എന്ന് 2:228 വിവാഹമോചനത്തിന് സ്ത്രീകൾക്ക് അവകാശമുണ്ട് എന്ന് 2:229, 4:128 വിവാഹമോചിതക്ക് ജീവനാംശത്തിന് അവകാശമുണ്ട് എന്ന് 2:241 വിവാഹമോചിതക്ക് പുനർവിവാഹം കഴിക്കാൻ അവകാശമുണ്ട് എന്ന് 2:232 വിധവകൾക്ക് വിവാഹം കഴിക്കാൻ അവകാശമുണ്ട് എന്ന് 2:234 മാതാവിന് ഉന്നതമായ സ്ഥാനമാണ് എന്ന് 31:14 എല്ലാത്തിനുമുപരി മരണാനന്തരം അള്ളാഹുവിൽ നിന്നും പ്രതിഫലം ലഭിക്കുവാൻ സ്ത്രീകൾക്ക് അവകാശമുണ്ട് എന്ന് 3:95 16:37, 33:35 ഉത്ബോധിപ്പിക്കുന്ന വിശുദ്ധ ഖുർആനെ ചൂണ്ടി എങ്ങനെയാണ് മനുഷ്യാവകാശങ്ങൾക്ക് വില കൽപ്പിക്കാത്ത പ്രാകൃതമായ മതമാണ് ഇസ്ലാം എന്ന് പറയുവാനും സ്ത്രീകൾക്ക് അവകാശം നൽകാത്ത മതമാണെന്ന് സമർത്ഥിക്കുവാനും ആളുകൾക്ക് കഴിയുന്നത്? ഇങ്ങനെ യാതൊരു രീതിയിലും ആദർശപരമായിട്ട് ഇസ്ലാമിനെ പരാജയപ്പെടുത്തുവാൻ കഴിയാത്തത് കൊണ്ടാണ് ഭീകരവാദികൾക്കും തീവ്രവാദികൾക്കും ജന്മം നൽകുന്ന ദർശനമെന്നും അമുസ്ലിങ്ങളെ നിർബന്ധമായ മതപരിവർത്തനം നടത്തേണ്ട തത്വ സംഹിത എന്നെല്ലാം ഉള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി ഫകഅന്നമാ ഖതല നാസ ജമീഅ വമൻ അഹ്യഹാ ഫകഅന്നമാ ഹിയ നാസ ജമീഅ. ഭൂമിയിൽ അതിക്രമം പ്രവർത്തിച്ചതിന്റെ പേരിലോ ഒരു നിരപരാധിയെ വധിച്ചതിന്റെ പേരിലോ അല്ലാതെ ഒരു ജീവൻ എടുക്കുന്നത് മൊത്തം മനുഷ്യ സമൂഹത്തെയും വധിക്കുന്നതിന് തുല്യമാണെന്നും ഒരു ജീവൻ രക്ഷിക്കുന്നത് മൊത്തം മനുഷ്യ സമൂഹത്തെയും രക്ഷിക്കുന്നതിനും തുല്യമാണെന്ന് 5:32 ഉണർത്തുന്ന വിശുദ്ധ ഖുർആന്റെ യഥാർത്ഥ അനുയായികൾക്ക് എങ്ങനെയാണ് നിരപരാധികളെ വധിക്കുവാൻ കഴിയുന്നത്? ഒരു ജനതയോടുള്ള വെറുപ്പ് അവരോട് അതിക്രമം കാണിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത് എന്ന് 5:8 ഉത്ബോധിപ്പിക്കുന്ന ഖുർആന്റെ അനുയായികൾക്ക് എങ്ങനെയാണ് ശത്രുക്കളോട് പോലും അതിക്രമം പ്രവർത്തിക്കുവാൻ കഴിയുന്നത്? ലാ ഇക്രാഹ ഫിദ്ദീനി ഖദ്ദ ബയ്യന റുസ്തു മിൽഗൈ, മതകാര്യങ്ങളിൽ ബലാത്കാരമില്ല, ശരിയും തെറ്റും വേർതിരിഞ്ഞു നിൽക്കുന്നുവെന്ന് 2:256 ഉണർത്തുന്ന ഖുർആന്റെ യഥാർത്ഥ അനുയായികൾക്ക് എങ്ങനെയാണ് നിർബന്ധ മതപരിവർത്തനം നടത്തുവാൻ കഴിയുന്നത്? നാം നിങ്ങൾക്ക് രണ്ട് പാത കാണിച്ചു തന്നിരിക്കുന്നു, ഒന്നുകിൽ നന്ദിയുള്ളവരാകാം അല്ലെങ്കിൽ നന്ദി കെട്ടവരാകാമെന്ന് 76:3 ഉണർത്തുന്ന ഖുർആന്റെ യഥാർത്ഥ അനുയായികൾക്ക് എങ്ങനെയാണ് മറ്റുള്ളവർക്ക് മതസ്വാതന്ത്ര്യം നിഷേധിക്കുവാൻ കഴിയുന്നത്? നിങ്ങളുടെ മതം സ്വീകരിക്കാൻ ഞാൻ തയ്യാറല്ല, എന്റെ മതം സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറല്ല എങ്കിൽ ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എന്റെ മതം എന്ന് 109:6 നിർദ്ദേശിക്കുന്ന ഖുർആന്റെ യഥാർത്ഥ അനുയായികൾക്ക് എങ്ങനെയാണ് ഇസ്ലാമല്ലാതെ മറ്റൊരു മതവും ഈ ലോകത്ത് നിലനിൽക്കുവാൻ സാധിക്കുകയില്ല എന്ന് ശഠിക്കുവാൻ കഴിയുന്നത്? അള്ളാഹുവിന് പുറമെ അവർ ആരാധിക്കുന്ന വസ്തുക്കളെ അവഹേളിക്കുക പോലും അരുത് എന്ന് 6:108 കൽപ്പിക്കുന്ന ഖുർആന്റെ യഥാർത്ഥ അനുയായികൾക്ക് എങ്ങനെയാണ് മറ്റുള്ളവരുടെ ആരാധന വസ്തുക്കളെ തകർക്കുവാൻ കഴിയുന്നത്? അള്ളാഹു ചിലരെ ചിലരെ കൊണ്ട് തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ ക്രൈസ്തവ ദേവാലയങ്ങളും യഹൂദരുടെ സിനഗോഗുകളും സന്യാസമഠങ്ങളും തകർക്കപ്പെടുമായിരുന്നുവെന്ന്.
ഇരുപത്തിരണ്ടാം അധ്യായത്തിലെ 40-ാം വചനത്തിലൂടെ കൽപ്പിക്കുന്ന ഖുർആന്റെ യഥാർത്ഥ അനുയായികൾക്ക് എങ്ങനെയാണ് മറ്റുള്ളവരുടെ ആരാധനാലയങ്ങൾ നശിപ്പിക്കുവാൻ കഴിയുന്നത്? അമുസ്ലിങ്ങളോട് നീതി ചെയ്യുന്നതിന് അള്ളാഹു വിലക്കുന്നില്ല, നീതി ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന് 60-ാം അധ്യായത്തിൽ 8-ാം വചനത്തിലൂടെ കൽപ്പിക്കുന്ന ഖുർആന്റെ യഥാർത്ഥ അനുയായികൾക്ക് എങ്ങനെയാണ് മുസ്ലിങ്ങളോട് അനീതി പ്രവർത്തിക്കുവാൻ കഴിയുന്നത്? വർഗീയതയിലേക്ക് ക്ഷണിക്കുകയും വർഗീയതയ്ക്ക് വേണ്ടി കൊല്ലുകയും വർഗീയതയ്ക്ക് വേണ്ടി മരിക്കുകയും ചെയ്യുന്നവൻ നമ്മിൽ പെട്ടവനല്ല എന്ന് ഇസ്ലാമിക പണ്ഡിതർ ഉത്ബോധിപ്പിക്കുന്ന ദർശനത്തിന്റെ യഥാർത്ഥ അനുയായികൾക്ക് എങ്ങനെയാണ് വർഗീയവാദികളാകുവാൻ സാധിക്കുന്നത്? നിന്റെ സമുദായം ഒരു തെറ്റ് ചെയ്യുന്നു, അത് തെറ്റാണ് എന്ന് പറയുന്നില്ലെങ്കിൽ അതാണ് വർഗീയത എന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ യഥാർത്ഥ അനുയായികൾക്ക് മുസ്ലിം നാമം ധരിച്ച ആളുകൾ അതിക്രമങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അത് അതിക്രമമല്ല എന്ന് വാദിക്കുവാൻ എങ്ങനെയാണ് സാധിക്കുന്നത്? സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ പോലും സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധരെയും ഉപദ്രവിക്കരുതെന്നും കൃഷിയിടങ്ങൾ നശിപ്പിക്കരുതെന്നും ഈന്തപ്പന തടികൾ മുറിക്കരുതെന്നും ആരാധനയിൽ മുഴുകിയിരിക്കുന്നവരെ ഉപദ്രവിക്കരുതെന്നെല്ലാം നിർദ്ദേശിക്കുന്ന മുസ്ലിങ്ങൾക്ക് എങ്ങനെയാണ് യുദ്ധങ്ങളിൽ പോലും അതിക്രമങ്ങൾ പ്രവർത്തിക്കുവാൻ കഴിയുന്നത്? എന്നിട്ടും മാധ്യമങ്ങൾ എഴുതുന്നത് ജിഹാദും ജിഹാദികളുമാണ് ലോക സമാധാനത്തിന് ഏറ്റവും വലിയ ഭീഷണി എന്നതാണ്. ഇവർക്കാർക്കും ജിഹാദ് എന്ത് എന്നറിയില്ല. കഠിനധ്വാനം എന്നർത്ഥം വരുന്ന ജഹദ് എന്ന പദത്തിൽ നിന്നാണ് ജിഹാദ് എന്ന പദം ഉത്ഭവിക്കുന്നത് എങ്കിൽ യുദ്ധം എന്ന പദം ഖിതാലുൻ എന്ന പദത്തിൽ നിന്നാണ്. പ്രതിരോധിക്കുവാനുള്ള അവകാശം മുസ്ലിങ്ങൾക്ക് ലഭിക്കുന്നതിന് എത്രയോ മുൻപ് തന്നെ ജിഹാദ് എന്ന പദം വിശുദ്ധ ഖുർആനിലുണ്ട്. 25-ാം അധ്യായത്തിൽ 52-ാം വചനത്തിൽ അള്ളാഹു പറയുന്നു, വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ, നിങ്ങൾ വിശുദ്ധ ഖുർആൻ കൊണ്ട് ജിഹാദ് ചെയ്യുക എന്ന്. ഖുർആൻ തോക്കല്ല, ബോംബല്ല, വാളല്ല, മിസൈലല്ല എന്ന് നമുക്കറിയാം. പിന്നെ എന്താണ് ഖുർആൻ കൊണ്ട് ജിഹാദ് ചെയ്യുക എന്ന് വെച്ചാൽ ഖുർആനിക തത്വങ്ങൾക്ക് അനുസൃതമായി ജീവിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഏകനായ സൃഷ്ടാവിനെ മാത്രം ആരാധിക്കുക, അവനോട് മാത്രം പ്രാർത്ഥിക്കുക, അവനോട് മാത്രം ദൈവിക സഹായം തേടുക, അവന്റെ മുൻപിൽ മാത്രം ശിരസ് കുമ്പിടുക, അവൻ നിയോഗിച്ച പ്രവാചകരെ സ്നേഹിക്കുകയും അനുസരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക, അവൻ ആഗ്രഹിച്ചെടുത്ത് നമ്മെ കാണുക, അവൻ വെറുക്കുന്നെടുത്ത് നമ്മെ കാണാതിരിക്കുക, അന്ത്യദിനത്തിലും പരലോകത്തിലും വിശ്വസിക്കുക, അതാണ് ജിഹാദ്. നിരപരാധികളെ വധിക്കാതിരിക്കുക, വഞ്ചിക്കാതിരിക്കുക, വ്യഭിചരിക്കാതിരിക്കുക, സ്വവർഗരതിയിൽ ഏർപ്പെടാതിരിക്കുക, അളവ് തൂക്കത്തിൽ വ്യതിയാനം വരുത്താതിരിക്കുക, കൃത്രിമ ക്ഷാമം ഉണ്ടാക്കാതിരിക്കുക, മദ്യപിക്കാതിരിക്കുക, ചൂതാട്ടത്തിൽ പങ്കെടുക്കാതിരിക്കുക, സ്ത്രീകളെ സംബന്ധിച്ച് പരദൂഷണം പറയാതിരിക്കുക, അഹങ്കാരത്തോട് ഭൂമിയിൽ നടക്കാതിരിക്കുക, അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ വയറുനിറച്ച് ഭക്ഷിക്കാതെ തന്റെ ഭക്ഷണത്തിൽ നിന്നും അയാൾക്ക് കൂടി നൽകുക, അതാണ് ജിഹാദ്. ക്രൂരനായ ഭരണാധികാരിയുടെ മുഖത്ത് നോക്കി സത്യം വെട്ടിത്തുറന്ന് പറയുക, വിഷമതകളുടെയും ബുദ്ധിമുട്ടുകളുടെയും സമയങ്ങളിൽ ക്ഷമയും സഹനശക്തിയും കൈകൊള്ളുക, കരാറുകളിൽ ഏർപ്പെട്ടാൽ അത് പാലിക്കുക, നമസ്കരിക്കുക, വ്രതമനുഷ്ഠിക്കുക, ഇങ്ങനെ ഒട്ടനവധി നന്മകൾ ചെയ്യുകയും തിന്മകളിൽ നിന്നും മാറി നിൽക്കുന്നതാണ് ജിഹാദ്. അതോടൊപ്പം ജിഹാദിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വശമുണ്ട്. വിശുദ്ധ ഖുർആനിൽ 22-ാം അധ്യായത്തിലെ 39-ും 40-ും വചനങ്ങളിൽ പറയുന്നത് ഉദിന ലില്ലദീന യുഖാതലൂന ബി അന്നഹും ദുലിമു എന്ന് തുടങ്ങുന്ന വചനങ്ങൾ. അള്ളാഹുവാണ് ഞങ്ങളുടെ ആരാധകൻ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യപ്പെടുകയും വീടുകളിൽ നിന്നും നിങ്ങൾ പുറത്താക്കപ്പെടുകയും ചെയ്തതിനാൽ നിങ്ങൾക്ക് പ്രതിരോധിക്കാം. ഈ പ്രതിരോധിക്കുവാനുള്ള അവകാശം എങ്ങനെയാണ് തെറ്റാകുന്നത്? അത് ഓരോ വ്യക്തിയുമല്ല ചെയ്യേണ്ടത്. ഇന്ത്യൻ പീനൽ കോഡ് നമുക്ക് അവകാശം നൽകുന്നുണ്ട്, റൈറ്റ് ടു ഡിഫൻഡ് വൺസ് ഓൺ ലൈഫ് ആൻഡ് വൺസ് ഓൺ പ്രോപ്പർട്ടി, സ്വന്തം ജീവനും സമ്പത്തും സംരക്ഷിക്കുവാനുള്ള അവകാശം. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു ബന്ധദിനത്തിൽ കേരളത്തിൽ ബന്ധനുകൂലികൾ തോക്കെടുത്ത് അല്ലെ ഫാക്ടറി ഉടമയെ ബന്ധനുകൂലികൾ ആക്രമിച്ചപ്പോൾ ആ ഫാക്ടറി ഉടമയും മകനും തോക്കെടുത്ത് നിറയൊഴിച്ചു, രണ്ടുപേർ മരിച്ചു. സുപ്രീംകോടതി അവർ വെറുതെ വിടുകയാണ് ഉണ്ടായത്. അപ്പോൾ എല്ലാ പീനൽ നിയമങ്ങളും നൽകുന്ന അവകാശം ഇസ്ലാം നൽകിയത് കൊണ്ട് എങ്ങനെയാണ് തിന്മയാകുന്നത്? ഭാര്യയെ രക്ഷിക്കുവാനായിട്ട് ശ്രീരാമൻ നടത്തിയ യുദ്ധത്തെ ന്യായീകരിക്കുന്നവർക്ക് എങ്ങനെയാണ് പ്രതിരോധിക്കുവാനും നന്മക്ക് വേണ്ടി പോരാടുവാനും ഇസ്ലാം നൽകിയ അവകാശം തെറ്റാണ് എന്ന് പറയുവാൻ കഴിയുന്നത്? യുദ്ധം ചെയ്യാൻ മടിച്ചു നിന്ന അർജുനനോട് ശ്രീകൃഷ്ണൻ കൽപ്പിക്കുന്നില്ലേ ഭഗവത്ഗീതയിലെ 2-ാം അധ്യായത്തിലെ 37-ാം വചനത്തിൽ, ഹതോവ പ്രാപ്സസി സ്വർഗം ജിഥോവ ബോക്ഷസേ മഹി തസ്മാദുത്തിഷ്ട കൗന്ഥേയ യുദ്ധായ കൃത നിശ്ചയ. അർജുന, നീ കൊല്ലപ്പെട്ടാൽ നിനക്ക് സ്വർഗം ലഭിക്കും, വിജയിക്കുകയാണ് എങ്കിൽ രാജ്യം അനുഭവിക്കാം, രണ്ടാണെങ്കിലും എഴുന്നേൽക്ക് കുന്തിപുത്ര യുദ്ധം ചെയ്യാനായിട്ട്. കരിഞ്ചന്ത നടത്തിയ കച്ചവടക്കാരെ യേശുക്രിസ്തു സിനഗോഗിൽ നിന്നും ആട്ടി പുറത്താക്കിയില്ലേ? വസ്ത്രം ഇട്ടിട്ടാണെങ്കിലും വാളു വാങ്ങുവാൻ ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിലെ 36-ാം വചനത്തിൽ
യേശു കൽപ്പിച്ചിട്ടില്ലേ? ഇതിനെയെല്ലാം ന്യായീകരിക്കുന്നവർക്ക് എങ്ങനെയാണ് സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും വേണ്ടി പ്രതിരോധിക്കുവാൻ ഇസ്ലാം നൽകുന്ന അവകാശം തെറ്റാണ് എന്ന് പറയുവാൻ കഴിയുന്നത്? നാം ജീവിതത്തിൽ സ്നേഹിക്കേണ്ട സന്ദർഭങ്ങളുണ്ട്, വെറുക്കേണ്ട സന്ദർഭങ്ങളുണ്ട്, ശക്തി പ്രയോഗിക്കേണ്ട ഘട്ടങ്ങളുണ്ട്, ശക്തി പ്രയോഗിക്കുവാൻ പാടില്ലാത്ത ഘട്ടങ്ങളുണ്ട്. ഉദാഹരണത്തിന്, ഒരു പെൺകുട്ടി ബലാത്സംഗത്തിന് ഇരയാകുമ്പോൾ ബലാത്സംഗം എന്ന പ്രവൃത്തിയെ നാം സ്നേഹിക്കുന്നുവെങ്കിൽ ആ സന്ദർഭത്തിൽ സ്നേഹം തിന്മയാണ്, നന്മയല്ല. ആ ബലാത്സംഗം എന്ന പ്രവൃത്തിയെ നാം വെറുക്കുന്നുവെങ്കിൽ ആ സന്ദർഭത്തിൽ വെറുപ്പ് നന്മയാണ്, തിന്മയല്ല. ആ പെൺകുട്ടിയെ രക്ഷിക്കാൻ നാം ശക്തി പ്രയോഗിക്കുന്നില്ലയെങ്കിൽ ആ സന്ദർഭത്തിൽ ശക്തി പ്രയോഗിക്കാതിരിക്കുന്നത് തിന്മയാണ്, നന്മയല്ല. ആ പെൺകുട്ടിയെ രക്ഷിക്കാൻ നാം ശക്തി പ്രയോഗിക്കുന്നുവെങ്കിൽ ആ സന്ദർഭത്തിൽ ശക്തി പ്രയോഗിക്കുന്നത് നന്മയാണ്, തിന്മയല്ല. അതുകൊണ്ട് തന്നെയാണ് വലാ തസ്തബിൽ ഹസനത്തു വല സയ്യ ഇദ്ഫ ബില്ലതി ഹി അഹ്സൻ എന്ന് തുടങ്ങുന്ന വചനങ്ങൾ. നന്മയും തിന്മയും തുല്യമല്ല. തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിച്ചാൽ നിന്റെ കഠിന ശത്രു പോലും നിന്റെ ആത്മമിത്രമായി തീരുമെന്ന് പഠിപ്പിച്ച ഖുർആൻ തന്നെ അടിച്ചമർത്തപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി എന്തുകൊണ്ട് പോരാടുന്നില്ല എന്ന് ചോദിച്ചത്? അതുകൊണ്ട് തന്നെയാണ് ശക്തനായ പ്രതിയോഗി അടിച്ച അമർത്തുന്നവനല്ല ധീരൻ, മറിച്ച് തിളച്ചു പൊങ്ങുന്ന കോപത്തെ തളച്ചു നിർത്തുന്നവനാണ് ധീരൻ എന്ന് പഠിപ്പിച്ച പ്രവാചകൻ തന്നെ. അതിക്രമം കൺമുൻപിൽ വെച്ച് കണ്ടാൽ പറ്റുമെങ്കിൽ കൈകൊണ്ട് തടയണമെന്നും അത് സാധിക്കുന്നില്ലെങ്കിൽ നാവുകൊണ്ട് എതിർക്കണമെന്നും അതിനും പറ്റുന്നില്ലെങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും വെറുക്കണമെന്നും പഠിപ്പിച്ചത്. അത്തരത്തിലുള്ള പ്രതിരോധിക്കുവാനുള്ള അവകാശം കുറെ വ്യക്തികൾ തീരുമാനിക്കേണ്ടതല്ല, കുറെ അസോസിയേഷനുകളും സംഘടനകളും തീരുമാനിക്കേണ്ടതല്ല. അതിനതിൻ്റെതായിട്ടുള്ള മാനങ്ങളുണ്ട്. ഇസ്ലാമിൻ്റെ യഥാർത്ഥത്തിലുള്ള വക്താക്കൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. ഈ മഹത്തരമായ ജിഹാദ് എന്ന ആദർശത്തെ തെറ്റിദ്ധരിപ്പിക്കുവാൻ തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ല, നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇസ്ലാമിൻ്റെ അത്യുജ്വലമായ വളർച്ച കണ്ട് കണ്ണന്താളിച്ച ക്രിസ്ത്യൻ മിഷണറിമാരും അതുപോലെ തന്നെ ഓറിയന്റലിസ്റ്റുകളും ആരംഭിച്ചതാണ്. ജിഹാദ് എന്നതുകൊണ്ട് അമുസ്ലിങ്ങളെ നിർബന്ധമായ മതപരിവർത്തനം നടത്തുക എന്നതാണ് എന്ന്. എന്നാൽ ഇതിനെ സംബന്ധിച്ച് പഠിച്ച ചരിത്ര പണ്ഡിതർ പിന്നീട് മാറ്റി പറഞ്ഞു. തോമസ് കാർലിൽ തൻ്റെ ഹീറോ ആൻഡ് ഹീറോ വർഷിപ്പ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, എന്തുവാള്, ഏതൊരാദർശവും ആദ്യമായിട്ട് ഒരു മനുഷ്യന്റെ മസ്തിഷ്കത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു. ആ വ്യക്തി എങ്ങനെയാണ് ഒരു വാളുമെടുത്തൊരു ആദർശത്തെ പ്രചരിപ്പിക്കുക? അദ്ദേഹം ചോദിക്കുന്നു. ഉദാഹരണത്തിന്, സ്രഷ്ടാവ് വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ എത്തിച്ചപ്പോൾ അത് പ്രവാചകന്റെ മസ്തിഷ്കത്തിൽ മാത്രം. ആ പ്രവാചകൻ എങ്ങനെയാണ് ഒരു വാളുമെടുത്തത് പ്രചരിപ്പിക്കുവാൻ കഴിയുന്നത്? ഏതൊരാദർശവും, തോമസ് കാർലിൽ പറയുന്നത്, അതിൻ്റെതായ ശക്തി കൊണ്ട് മാത്രമേ പ്രചരിക്കുകയുള്ളൂ എന്നതാണ്. ഡി ലേസി ഒലിയറി ഇസ്ലാം അറ്റ് ദ ക്രോസ് റോഡ്സ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത്, വർഗീയവാദികളായ മുസ്ലിങ്ങൾ വാളുമെടുത്തുകൊണ്ട് പരാജിതരായ ജനവിഭാഗങ്ങളുടെ മേൽ ഇസ്ലാം അടിച്ചേൽപ്പിച്ചു എന്നത് ഇതുവരെയും ചരിത്ര പണ്ഡിതർ കെട്ടിച്ചമച്ച കഥകളിൽ ഏറ്റവും സാങ്കല്പികമായ ഇതിഹാസമാണ് എന്നതാണ്. പലസ്റ്റീൻ പാർലമെന്റിനെ അഭിമുഖീകരിച്ചുകൊണ്ട് പ്രസിഡന്റായിരുന്ന കാലഘട്ടത്തിൽ ബിൽ ക്ലിന്റൺ പറഞ്ഞു, അമേരിക്ക കൻ നെവർ ബി അഗൻസ്റ്റ് ഇസ്ലാം ഈവൻ ഇഫ് അമേരിക്ക വോങ്സ് ബിക്കോസ് ഇസ്ലാം ഇസ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലിജൻ ഇൻ അമേരിക്ക. അമേരിക്കയ്ക്ക് ഒരിക്കലും ഇസ്ലാമിനെതിരാകുവാൻ കഴിയുകയില്ല, അമേരിക്ക വിചാരിച്ചാൽ. കാരണം അമേരിക്കയിൽ ഏറ്റവും വേഗതയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന മതമാണ് ഇസ്ലാം. അമേരിക്കയിലും ബ്രിട്ടനിലും ഫ്രാൻസിലും ജർമ്മനിയിലും ഇറ്റലിയിലും പോർച്ചുഗലിലും സ്പെയിനിലും ഡെൻമാർക്കിലും റഷ്യയിലും ഏറ്റവും അധികം വളർന്നുകൊണ്ടിരിക്കുന്ന മതമാണ് ഇസ്ലാം. മുസ്ലിങ്ങൾക്ക് ഈ രാജ്യങ്ങളിൽ എവിടെയാണ് അധികാരമുള്ളത്, സ്വാധീനമുള്ളത്, ശക്തിയുള്ളത്, സമ്പത്തുള്ളത്? മറിച്ച് അപമാനവും അവഹേളനവും പീഡനങ്ങളുമല്ലേ അവർ സഹിക്കുന്നത്? രണ്ടു മൂന്ന് വർഷങ്ങൾക്കുള്ളിൽ ഇസ്ലാം സ്വീകരിച്ച കുറച്ച് പ്രശസ്തരായ വ്യക്തികളുടെ പേരുകൾ ഞാൻ പറഞ്ഞു തരാം. പ്രഷ്യസ് ഗേൾസ് എന്ന പ്രസിദ്ധമായ ഗാനം ആലപിച്ച ടൈസൺ, മില്യൺ കണക്കിന് ആൽബങ്ങൾ വിറ്റഴിക്കുന്ന പ്രസിദ്ധ റാപ്പ് സംഗീത ട്രൂപ്പിലെ ബ്ലാക്ക് ബോയ്സിലെ ബാഡ് ബോയ്സിലെ പ്രസിദ്ധ ഗായകനായ ലൂൺ, മില്യൺ കണക്കിന് ആൽബങ്ങൾ വിറ്റഴിക്കുന്ന ഔട്ട്ലോസിലെ പ്രസിദ്ധ ഗായകൻ നെപ്പോളിയൻ, ഹോളിവുഡിൽ നിന്നുള്ള ബസ്റ്റർ റിയാൻ, നിയോ, കാസ്റ്റർ, ഫ്രാൻസിന്റെ സംഗീത ചരിത്രത്തിലെ സർവകാല റെക്കോർഡുകൾ ഭേദിച്ച 2005 ഡാൻസ് മാ ബബ്ലി ഇൻ മൈ ബബിൾ എന്ന പ്രസിദ്ധമായ ആൽബത്തിലെ ഗാനങ്ങൾ രചിച്ച ഫ്രാൻസിലെ ഏറ്റവും പ്രശസ്ത ഗായിക ഡിയാൻ കുറച്ച് മാസങ്ങൾ അപ്രത്യക്ഷമായി, പിന്നീട് പാരീസിലെ ഗ്രാൻഡ് മസ്ജിദിൽ നിന്നും നമസ്കരിച്ച് പർദ്ദ ധരിച്ച് ഇറങ്ങി വരുന്നതാണ് മാധ്യമ ഫോട്ടോ എടുത്ത് ലോകത്തിന് മുൻപിൽ പ്രദർശിപ്പിക്കുന്നത്. അമേരിക്കയിലെ പരമോന്നത നിയമനിർമ്മാണ സഭയായ ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സിന്റെ ചരിത്രത്തിൽ ആദ്യമായി വിശുദ്ധ ഖുർആനിൽ കരങ്ങൾ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്ത് അംഗത്വം സ്വീകരിച്ച
കീത്ത് എല്ലിസൺ അമേരിക്കയിലെ ജോർജിയയിലെ മീക്കൻ പട്ടണത്തിലെ മേയറായ ജാക്ക് എല്ലിസ് യൂണിറ്റേറിയൻ ചേർച്ചിലെ ആദ്യത്തെ വനിതാ പുരോഹിതയായ ഡോക്ടർ യൂനിക്കെ സിയോങ്, അതുപോലെ തന്നെ എപ്പിസ്കോപ്പൽ ചേർച്ചിലെ ആൻ ഹോംസ്, യുണൈറ്റഡ് മെത്തഡിക്കൽ ചേർച്ചിലെ ചീഫ് ഡീക്കനായ ഡോക്ടർ ജെറാൾ ഹോംസ്, സൗത്ത് കാരലീനയിലെ യൂത്ത് മിനിസ്റ്ററും ക്രിസ്ത്യൻ മിഷണറിയുമായ ജോഷുവ ഇവാൻസ്. ഇതെല്ലാം ഞാൻ വെറുതെ പറയുന്നതല്ല, എന്റെ വെബ്സൈറ്റ് ഉണ്ട് ഗ്ലോബൽ ഇസ്ലാമിക് പ്ലാറ്റ്ഫോമിലെ ന്യൂ മുസ്ലിംസ് എന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശസ്തരായ ഇസ്ലാം സ്വീകരിച്ച വ്യക്തികളുടെ ഹെഡിങ്ങിന്റെ അടിയിൽ ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. 1970 കാലഘട്ടത്തിൽ ഇസ്ലാം സ്വീകരിച്ച അക്കാലഘട്ടത്തിൽ ആവേശമായിരുന്ന കാറ്റ് സ്റ്റീവൻസൺ എന്തുകൊണ്ടാണ് യൂസഫ് ഇസ്ലാം എന്ന പേര് സ്വീകരിച്ചത് എന്ന് വിശദീകരിക്കുന്നുണ്ട്. സംഗീത ലോകം എന്ന് പറയുന്നത് സ്ത്രീകളും മദ്യവും ലഹരി പദാർത്ഥങ്ങളും അങ്ങനെ ഭൗതിക പ്രലോഭനങ്ങളുടെ ഒരു കടലാണ്, സാഗരമാണ്. ഈ പ്രലോഭനങ്ങളെ അതിജീവിച്ച് ഇസ്ലാമിക വിശ്വാസത്തിലേക്ക് വരിക എന്ന് വെച്ചാൽ ഈമാൻ വേണം. ചരിത്രത്തിൽ അത്തരത്തിലുള്ള ഒരു പ്രലോഭനത്തെ അതിജീവിച്ച മഹാനായ പ്രവാചകനാണ് യൂസുഫ് നബി അലൈഹിസ്സലാം. അതുകൊണ്ടാണ് ഞാൻ യൂസുഫ് ഇസ്ലാം എന്ന പേര് സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇസ്ലാം അജയ്യമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജിഹാദിനെതിരായിട്ട് നമ്മുടെ നാട്ടിൽ ലവ് ജിഹാദ്, റൊമാൻസ് ജിഹാദ് എന്ന പുതിയ പദപ്രയോഗങ്ങൾ, കേന്ദ്ര ഗവൺമെന്റ് തെളിവില്ല എന്ന് കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിട്ടും കേരളത്തിലും അതിന് തെളിവില്ല എന്ന് കേരള ഗവൺമെന്റ് സത്യവാങ്മൂലം നൽകിയിട്ടും എന്തുകൊണ്ട് കോടതി അത് പറഞ്ഞുവെന്ന് എനിക്കറിയില്ല. ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ പെൺകുട്ടികളുടെ നന്ദികേട് ഒരുപാട് കാണുന്നവരാണ് ഞങ്ങൾ കേരള ഹൈക്കോടതിയിൽ അഭിഭാഷകർ. ജന്മം നൽകിയ മാതാപിതാക്കളെയും പിറന്നുവീണ മതവിശ്വാസത്തെയും പുല്ലുപോലെ വലിച്ചെറിഞ്ഞുകൊണ്ട് ഇന്നലെ കണ്ട് കാമുകനോടൊപ്പം പോകണമെന്ന അപേക്ഷയുമായി കോടതിയെ സമീപിക്കുന്ന ഒട്ടനവധി പെൺകുട്ടികളെ ഞങ്ങൾ കാണാറുണ്ട്. അഭിഭാഷകരുടെ നിർദ്ദേശപ്രകാരം ഗർഭപാത്രത്തിൽ ചുമന്ന് നൊന്ത് പ്രസവിച്ച് മുലപ്പാൽ നൽകിയ മാതാവും പോറ്റി വളർത്തിയ പിതാവും തന്നെ വധിക്കുവാൻ ശ്രമിക്കുന്നുവെന്ന കള്ളക്കഥ എഴുതി കോടതിയുടെ മുൻപിൽ വാദിച്ച് അവസാനം കോടതിയുടെ അനുവാദം ലഭിച്ച് കാമുകന്റെ കൈയും പിടിച്ച് മാതാപിതാക്കളുടെ കണ്ണുനീര് കാണാതെ ഹൃദയമിടിപ്പുകൾ ശ്രദ്ധിക്കാതെ ഏങ്ങലുകൾ ഗൗനിക്കാതെ നന്ദികേടിന്റെയും ക്രൂരതയുടെയും പ്രതീകങ്ങളായി നടന്നു പോകുന്ന ഒട്ടേറെ പെൺകുട്ടികളെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതിന് ഇസ്ലാമിനെ എന്തിനു പഴിക്കണം? അതോടൊപ്പം തന്നെ താൻ പരിചയപ്പെട്ട പുരുഷനിലൂടെ ഇസ്ലാമിന്റെ സത്യം മനസ്സിലാക്കി സ്വീകരിച്ച പെൺകുട്ടികളുണ്ട്. അവരെ നാം അഭിനന്ദിക്കുക തന്നെ വേണം. അതാണ് മനുഷ്യബുദ്ധി. അവർക്ക് വിവേചന ശക്തിയുണ്ട്, സ്വീകരിക്കാം സത്യം. ഇസ്ലാം ഒരിക്കലും ഇത്തരത്തിലുള്ളൊരു മതപ്രബോധനം പറഞ്ഞിട്ടുള്ള പ്രണയത്തിലൂടെയോ സാമ്പത്തികമായ സഹായം നൽകിയിട്ടോ 16 അധ്യായത്തിലെ 125 വചനത്തിൽ അല്ലാഹു പറയുന്നില്ലേ, ഉദുലാ സബീൽ റബ്ബിക ബിൽ ഹിക്മത്തി വൽ മൗഇലത്തിൽ ഹസനതി വജാദിൽഹും ബില്ലതി ഹിയ ഹസൻ, നിന്റെ നാഥനിലേക്ക് ക്ഷണിക്കുക വിജ്ഞാനത്തിലൂടെ, എന്നിട്ട് ഏറ്റവും നല്ല രീതിയിൽ അവരുമായി സംവാദങ്ങളിൽ ഏർപ്പെടുക. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന യഥാർത്ഥത്തിലുള്ള പ്രബോധന മാർഗം. ഇസ്ലാമിനെതിരെയുള്ള ഏത് വെല്ലുവിളികളെയും ഖുർആനിക പ്രവാചക വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് നേരിടുവാൻ സാധിക്കും. എന്നാൽ നമ്മുടെ ജീവിതങ്ങളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് നിങ്ങൾ ഖുർആനിക പ്രവാചക കൽപ്പനകളുടെ അടിസ്ഥാനത്തിലാണോ ജീവിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്കുത്തരം ലഭിക്കുകയില്ല. നാം മുസ്ലിങ്ങളെ സ്നേഹിക്കേണ്ടത് അള്ളാഹുവിനു വേണ്ടി, മുസ്ലിങ്ങളെ എതിർക്കേണ്ടതും അള്ളാഹുവിനു വേണ്ടി. ഇസ്ലാമിന്റെ പേരിൽ തീവ്രവാദ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നവരോട് നമുക്ക് മുസ്ലിങ്ങൾക്ക് ഒട്ടേറെ ചോദ്യങ്ങൾ ചോദിക്കുവാനുണ്ട്. നിങ്ങൾ നടത്തിയ ഭീകരാക്രമങ്ങളിൽ എത്രമാത്രം രക്തമാണ് ചിന്തിയിട്ടുള്ളത്? എത്ര നിരപരാധികളാണ് വധിക്കപ്പെട്ടിട്ടുള്ളത്? എത്ര മാതാപിതാക്കൾക്കാണ് കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടിട്ടുള്ളത്? എത്ര പൈതങ്ങളാണ് അനാഥരാക്കപ്പെട്ടിട്ടുള്ളത്? എത്ര സ്ത്രീകളാണ് വിധവകളാക്കപ്പെട്ടിട്ടുള്ളത്? എത്ര ആളുകളുടെ ഭവനങ്ങളാണ് തകർക്കപ്പെട്ടിട്ടുള്ളത്? എത്രയാളുകളുടെ ജീവിതോപാധികളാണ് നശിപ്പിക്കപ്പെട്ടിട്ടുള്ളത്? എത്രയാളുകളുടെ സ്വപ്നങ്ങളും സങ്കല്പങ്ങളും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളുമാണ് ചാമ്പലാക്കപ്പെട്ടിട്ടുള്ളത്? നിങ്ങളുടെ അതിക്രമത്തിനിരയായവർ നിങ്ങൾക്കെതിരെ അള്ളാഹുവിന്റെ സന്നിധിയിൽ വിരൽ ചൂണ്ടുമ്പോൾ വിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് അനുകൂലമായി സാക്ഷി പറയുമെന്ന് കരുതിയാൽ നിങ്ങൾക്ക് തെറ്റിയിരിക്കുന്നു. അതിക്രമങ്ങൾക്കെതിരെ, നിരപരാധികളെ വധിക്കുന്നതിനെതിരെ ഖുർആന്റെ പ്രഖ്യാപനങ്ങളുണ്ടല്ലോ, അത് നിങ്ങൾക്കെതിരെയുള്ള ശക്തമായ തെളിവുകളായിരിക്കും. നൂറുകണക്കിന് മയ്യത്തുകളുടെ ഭാരവും പേറി
നിരപരാധികളുടെ രക്തപ്പുടയിൽ കുളിച്ച് മാതാപിതാക്കൾ നഷ്ടപ്പെട്ട സന്താനങ്ങളുടെ കണ്ണുനീരിൽ നീന്തി, ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട ഏകാന്തതയുടെ വിരഹത്തിന്റെ കാലങ്ങൾ നീക്കിവെക്കുന്ന വിധവകളുടെ എല്ലാം ശാപത്തിന്റെ ഭാരവും പേറി അള്ളാഹുവിന്റെ സന്നിധിയിലെത്തുമ്പോൾ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾക്ക് അനുകൂലമായി സാക്ഷി പറയുമെന്ന് കരുതിയാൽ നിങ്ങൾക്ക് തെറ്റിയിരിക്കുന്നു. ലാ യർഹമുല്ലാഹു മൻ ലാ യർഹമുന്നാസ, മനുഷ്യരോട് കാരുണ്യം കാണിക്കാത്തവരോട് അള്ളാഹുവും കാരുണ്യം കാണിക്കില്ലെന്നും, ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കാരുണ്യം കാണിക്കൂ, ആകാശത്തിലുള്ളവൻ നിങ്ങളോട് കാരുണ്യം കാണിക്കുമെന്നെല്ലാമുള്ള പ്രവാചക വചനങ്ങൾ നിങ്ങൾക്കെതിരെയുള്ള ശക്തമായ തെളിവുകളായിരിക്കും. കാരണം നിരപരാധികളെ വധിക്കുന്നതിൽ എവിടെയാണ് കാരുണ്യമുള്ളത്? മാതാപിതാക്കൾക്ക് സന്താനങ്ങളെ നഷ്ടപ്പെടുത്തുന്നതിൽ എവിടെയാണ് ദയയുള്ളത്? പൈതങ്ങളെ അനാഥരാക്കുന്നതിൽ എവിടെയാണ് കാരുണ്യമുള്ളത്? സ്ത്രീകളെ വിധവകളാക്കുന്നതിൽ എവിടെയാണ് സഹാനുഭൂതിയുള്ളത്? സ്വയം പൊട്ടിത്തെറിക്കുന്ന മനുഷ്യബോംബുകളായി തീരാൻ യുവാക്കളെ പ്രേരിപ്പിക്കുവാൻ എന്ത് അവകാശമാണ് നിങ്ങൾക്കുള്ളത്? വലാ തഖ്തുലൂ അൻഫുസക്കും, നിങ്ങൾ നിങ്ങളെ തന്നെ വധിക്കരുത് എന്ന വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായത്തിലെ 29-ാം വചനം നിങ്ങൾക്ക് എങ്ങനെയാണ് വിസ്മരിക്കുവാൻ കഴിഞ്ഞത്? സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും വേണ്ടി പോരാടുന്നവർ സ്വർഗത്തിലാണെന്ന അള്ളാഹുവിന്റെ വാഗ്ദാനം നിലനിൽക്കെ തന്നെ അങ്ങനെ ധീരമായി പോരാടിയിരുന്ന ഒരു വ്യക്തിക്ക് പരിക്കേറ്റപ്പോൾ വേദന സഹിക്കുവാൻ സാധിക്കാതെ വാള് വയറ്റിലേക്ക് കുത്തിയിറക്കി ആത്മഹത്യ ചെയ്ത ഒറ്റ കാരണത്താൽ അയാൾ നരകാർഹനാണെന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ വാക്കുകൾ നിങ്ങൾക്ക് എങ്ങനെയാണ് വിസ്മരിക്കുവാൻ കഴിഞ്ഞത്? മലമുകളിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്യുന്നവൻ നരകത്തിലാണെന്നും, നരകത്തിൽ വെച്ച് അയാൾ നിരന്തരം മലമുകളിൽ നിന്നും ചാടിക്കൊണ്ടിരിക്കുമെന്നും, മൂർച്ചയേറിയ ആയുധം ശരീരത്തിലേക്ക് കുത്തിയിറക്കുന്നവൻ നരകത്തിലാണെന്നും, നരകത്തിൽ വെച്ച് മൂർച്ചയേറിയ ആയുധം അയാൾ നിരന്തരം കുത്തിയിറക്കിക്കൊണ്ടിരിക്കുമെന്നും, വിഷം കഴിച്ച് മരിക്കുന്നവൻ നരകത്തിലാണെന്നും, നരകത്തിൽ വെച്ച് നിരന്തരം അയാൾ വിഷം കഴിച്ചു കൊണ്ടിരിക്കുമെന്നും ഉള്ള പ്രവാചകന്റെ മുന്നറിയിപ്പുകൾ വിസ്മരിച്ചുകൊണ്ട് നിരന്തരം പൊട്ടിത്തെറിക്കുന്ന ഭയാനകമായ അവസ്ഥയിലേക്ക് യുവാക്കളെ തള്ളിവിടുവാൻ നിങ്ങൾക്ക് എന്ത് അവകാശമാണുള്ളത്? നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് എന്ത് നേട്ടമാണ് മുസ്ലിങ്ങൾക്കും ഇസ്ലാമിനും ഉണ്ടായിട്ടുള്ളത്? നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്കിരയായവരിൽ മഹാഭൂരിപക്ഷവും മുസ്ലിങ്ങളല്ലേ? മുസ്ലിങ്ങളെ വിചാരണയില്ലാതെ തടവിലാക്കുവാനും പീഡിപ്പിക്കുവാനും വ്യാജ ഏറ്റുമുട്ടലുകളിൽ അവരെ വധിക്കുവാനും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കാരണമാക്കിയില്ലേ? അനാഥകളെ സംരക്ഷിക്കുവാനും അഗതികളെ സഹായിക്കുവാനും അള്ളാഹുവിന്റെ മസ്ജിദുകൾ നിർമ്മിക്കുവാനും ഗൾഫ് നാടുകളിൽ നിന്നും സക്കാത്തും സദക്കിയുമായി ഒഴുകിയിരുന്ന പണമല്ലേ ഭീകരതയ്ക്കുള്ള ഫണ്ട് എന്ന വ്യാജേന നിർത്തലാക്കിക്കുവാൻ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ സാഹചര്യം ഒരുക്കിയത്? അതുപോലെ തന്നെ അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും കുടിയേറി പാർക്കുവാനും ഉന്നത വിദ്യാഭ്യാസത്തിനും പോകുവാൻ ആഗ്രഹിച്ച ആയിരക്കണക്കിന് മുസ്ലിം യുവാക്കളുടെ സ്വപ്നങ്ങളല്ലേ നിങ്ങൾ ചാമ്പലാക്കിയത്? ഇതിനെല്ലാം അള്ളാഹുവിൻ്റെ അടുത്ത് നാം സമാധാനം ബോധിപ്പിക്കേണ്ടി വരും. നാം ഒന്ന് മനസ്സിലാക്കണം, നാം ഏറ്റവും അധികം സ്നേഹിക്കേണ്ടത് പ്രപഞ്ചനാഥനായ സ്രഷ്ടാവിനെയാണ്. ഇന്ന് നിരീശ്വരവാദം ഇസ്ലാമിനെതിരെയുള്ള ഒരു വെല്ലുവിളിയല്ല, പക്ഷെ ഭൗതിക നിരീശ്വരവാദമുണ്ട്. അതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. ഈ സത്യമാണ് നാം തിരിച്ചറിയേണ്ടത്. ഞാനും നിങ്ങളും ഏറ്റവും അധികം സ്നേഹിക്കുന്നത് നാവ് കൊണ്ട് അള്ളാഹുവിനെയാണെങ്കിലും പ്രവർത്തനം കൊണ്ടും ഹൃദയം കൊണ്ടും നാം ഏറ്റവും അധികം സ്നേഹിക്കുന്നത് മണിമന്ദിരങ്ങളെയല്ലേ, വിലയേറിയ വാഹനങ്ങളെയല്ലേ, കമ്പ്യൂട്ടറുകളെയല്ലേ, സെൽഫോണുകളെയല്ലേ? അതിനുവേണ്ടി എന്ത് ചെയ്യുവാനും ഞാനും നിങ്ങളും തയ്യാറല്ലേ? നാം ഏറ്റവും അധികം സ്നേഹിക്കേണ്ടത് മണിമന്ദിരങ്ങളെയല്ല, മറിച്ച് പ്രപഞ്ചത്തെ സംവിധാനിച്ച അള്ളാഹുവിനെയാണ്. നാം ഏറ്റവും അധികം സ്നേഹിക്കേണ്ടത് കമ്പ്യൂട്ടറുകളെയല്ല, മറിച്ച് അതിസങ്കീർണമായ മസ്തിഷ്കം സൃഷ്ടിച്ചതെന്ന അള്ളാഹുവിനെയാണ്. നാം ഏറ്റവും അധികം സ്നേഹിക്കേണ്ടത് സെൽഫോണുകളെയും ക്യാമറകളെയുമല്ല, മറിച്ച് ആധുനിക ക്യാമറകളെക്കാൾ അതിസങ്കീർണമായ കണ്ണുകൾ നൽകിയ അള്ളാഹുവിനെയാണ്. നാം അള്ളാഹുവിനെ സ്നേഹിക്കുന്നു, ആ കൽപ്പനകൾ പിൻപറ്റുന്നില്ല. പ്രവാചകനെ സ്നേഹിക്കുന്നതായി പറയുന്നു, ആ സുന്നത്തുകൾ പിന്തുടരുന്നില്ല. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുന്നു, നാം നന്ദി കാണിക്കുന്നില്ല. സ്വർഗം വേണമെന്ന് ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി പണിയെടുക്കുന്നില്ല. നരകാഗ്നിയിൽ വീടരുതെന്ന് മോഹിക്കുന്നു, അതിൽ നിന്നും ഓടി മറയുന്നില്ല. പിശാചിനെ നമ്മുടെ ശത്രുവായി പ്രഖ്യാപിക്കുന്നു, അവനെതിരെ യുദ്ധം ചെയ്യുന്നില്ല. ജനിച്ചാൽ മരിക്കുമെന്ന് ഉറപ്പുണ്ട്, അതിനുവേണ്ടി തയ്യാറെടുക്കുന്നില്ല. മറ്റുള്ളവരുടെ തെറ്റുകൾക്കും കുറ്റങ്ങൾക്കും നേരെ വിരൽ ചൂണ്ടുന്നു, സ്വന്തം തെറ്റുകളും കുറ്റങ്ങളും നാം വിസ്മരിക്കുകയാണ്. മരിച്ചവരെ കബറടക്കുന്നു, അതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളുന്നില്ല. പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്നത് മറ്റൊന്ന്. ഒരു ചിന്തകൻ വിശ്വാസത്തെ സംബന്ധിച്ച് പറഞ്ഞു, അൽ ഈമാനു ഇഅ്തിഖാദുൻ ബിൽ ഖൽബി വ നുതുഖുൻ ബിൽ ലിസാനി വ അമലുൻ ബിൽ അർകാനി.
വിശ്വാസം എന്നാൽ ഹൃദയം കൊണ്ടുള്ള വിശ്വാസവും നാവുകൊണ്ടുള്ള സംസാരവും അവയവങ്ങൾ കൊണ്ടുള്ള പ്രവർത്തനങ്ങളുമാണ് എന്ന്. ഒരു വിദ്യാർത്ഥി തന്റെ സ്കൂളിലും പ്രൊഫസർ തന്റെ കോളേജിലും കഥാകൃത്ത് തന്റെ കഥകളിലും അഭിഭാഷകൻ തന്റെ കോടതിയിലും വിശുകരൻ തന്റെ ക്ലിനിക്കിലും ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ തന്റെ ഓഫീസിലും യഥാർത്ഥ മുസ്ലിങ്ങളായി ജീവിച്ചാൽ അതായിരിക്കും ഇസ്ലാമിക പ്രബോധനത്തിന്റെ ഏറ്റവും ശക്തമായ പാത. ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്റെ അടുത്ത് കൈക്കൂലിക്ക് നീട്ടിക്കൊണ്ട് ഒരു പാവപ്പെട്ട മനുഷ്യൻ വരുന്നു, അയാൾ അത് അർഹിക്കുന്നതാണ് എങ്കിൽ ചെയ്തു കൊടുക്കുക. അയാൾ വെച്ച് നീട്ടുന്ന കൈക്കൂലി നിരസിച്ചിട്ട് പറയുക, ഞാനൊരു മുസ്ലിമാണ്, ഞാൻ കൈക്കൂലി വാങ്ങുകയില്ല. കൈക്കൂലി നാട്ടാചാരമായി കാലഘട്ടത്തിൽ കൈക്കൂലി വാങ്ങാത്ത ഈ മനുഷ്യനെ വാർത്തെടുത്ത മത തത്വ സംഹിത എന്ത് എന്ന് ആ മനുഷ്യൻ ഒരിക്കൽ പഠിക്കുകയും വിലയിരുത്തുകയും ചെയ്യും. ആയിരം ഉജ്ജ്വല പ്രഭാഷണങ്ങൾക്ക് സാധിക്കാത്തത് ഒരു സൽപ്രവൃത്തി കൊണ്ട് സാധിക്കുമെന്ന് നാം തിരിച്ചറിയുക. ഇനിയും ഒട്ടനവധി വെല്ലുവിളികളുണ്ട്, അതിനെ സംബന്ധിച്ച് പരാമർശിക്കുവാൻ നമുക്ക് സമയമില്ല. ഒരിക്കലും ഈ വെല്ലുവിളികളെ കണ്ടുകൊണ്ട് മുസ്ലിം പേരുകൾ മാറ്റുന്നയാളുകളുണ്ട്. ഈ വെല്ലുവിളികളുടെ മുൻപിൽ നാം ഒരിക്കലും പതറരുത്. ഖുർആനിക പ്രവാചക വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ നാം മുന്നേറേണ്ടിയിരിക്കുന്നു. ശിർക്കിന്റെയും അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും മേലസുകളുടെയും മന്ത്രങ്ങളുടെയും വിഭൂതികളുടെയും കരാള ഹസ്തങ്ങളിൽ നിന്ന് മോചിതരാവുക മാത്രമല്ല, ഏകദൈവ വിശ്വാസത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുക മാത്രമല്ല, അതിന്റെ ശക്തരായ വക്താക്കളായി തീർന്ന ആയിരക്കണക്കിനും പതിനായിരക്കണക്കിനും ആളുകളെ സാക്ഷി നിർത്തിക്കൊണ്ട് നമുക്ക് പറയാം, എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് ഇസ്ലാം മുന്നേറുക തന്നെ ചെയ്യുമെന്ന്. മുസ്ലിങ്ങളെ ഭീകരവാദികളും തീവ്രവാദികളുമായി ചിത്രീകരിക്കുന്ന ലോകമാധ്യമങ്ങളുടെ നുണപ്രചരണങ്ങളുടെ കുത്തൊഴുക്കിനെ അവഗണിച്ചുകൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാം സ്വീകരിക്കുന്ന പതിനായിരങ്ങളെ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് പറയാം, ഇസ്ലാം അതിന്റെ ജൈത്രയാത്ര തുടരുക തന്നെ ചെയ്യുമെന്ന്. സ്ത്രീകളെ മനുഷ്യരായി ഗണിക്കാത്ത, അവർക്ക് ആത്മാവുണ്ടെന്ന് അംഗീകരിക്കാത്ത, അന്തസ്സും അവകാശങ്ങളും അർഹിക്കുന്ന വിഭാഗമായി പരിഗണിക്കാത്ത, വീടിന്റെ ചുമരുകൾക്കുള്ളിൽ തളച്ചിട്ട് പുരുഷന്റെ നിഴലും അടിമയുമായി അതപ്പതിപ്പിക്കുന്ന, കൃഷിയിടം വിൽക്കുന്നത് പോലെ വിൽക്കുവാനും കൃഷിയിടം ഉഴുതുമറിക്കുന്നത് പോലെ ഉഴുതുമറിക്കുവാനും കൃഷിയിടം ദാനം ചെയ്യുന്നത് പോലെ ദാനം ചെയ്യുവാനും വസ്ത്രം മാറ്റുന്നത് പോലെ സ്ത്രീയെ മാറ്റുവാനും പുരുഷന് അനുവദിക്കുന്ന മതമാണ് ഇസ്ലാം എന്ന ലോകമാധ്യമങ്ങളുടെ നുണപ്രചരണങ്ങൾ അവഗണിച്ചുകൊണ്ട് ഇസ്ലാം സ്ത്രീകൾക്ക് നൽകിയിട്ടുള്ള അർത്ഥപൂർണമായ അവകാശങ്ങളെയും നിയന്ത്രണങ്ങളെയും തിരിച്ചറിഞ്ഞുകൊണ്ട് ഇസ്ലാം സ്വീകരിക്കുന്ന ആയിരക്കണക്കിന് പാശ്ചാത്യ വനിതകളെ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് പറയാം, ഇസ്ലാം അതിന്റെ മുന്നേറ്റം തുടരുക തന്നെ ചെയ്യുമെന്ന്. നഗ്നത പ്രദർശിപ്പിക്കുന്നത് അഭിമാനവും ഉന്നത സംസ്കാരവും, നഗ്നത മറക്കുന്നതാകട്ടെ തിന്മയും അധാർമികതയും സംസ്കാരശൂന്യമെന്ന് വ്യാഖ്യാനിക്കുക മാത്രമല്ല, പർദ്ദ ധരിക്കുന്ന വനിതകളെ അപമാനിക്കുകയും അവഹേളിക്കുകയും പരിഹസിക്കുകയും പർദ്ദ ധരിക്കുന്നത് നിരോധിച്ചുകൊണ്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ച് ആലോചിക്കുകയും എല്ലാം ചെയ്യുന്ന ജനങ്ങളുടെ മുൻപിൽ ന്യൂയോർക്കിലെയും ലണ്ടനിലെയും ബേർലിനിലെയും മെഡ്രിഡിലെയും മെൽബോണിലെയും സിഡ്നിയിലെയും ഉള്ള ലോകത്തിന്റെ വിവിധ പാശ്ചാത്യ നാടുകളിലെ പട്ടണങ്ങളിലൂടെയും അഭിമാനത്തോടുകൂടി ഇസ്ലാമിക വേഷം ധരിച്ച് നടക്കുന്ന സത്യവിശ്വാസിനികളെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയാം, എല്ലാ ഭീഷണികളെയും നേരിട്ടുകൊണ്ട് ഇസ്ലാം മുന്നേറുക തന്നെ ചെയ്യുമെന്ന്. മുസ്ലിങ്ങളുടെ നമസ്കാര രീതിയെ പരിഹസിക്കുകയും അവഹേളിക്കുകയും പുച്ഛിക്കുകയും ചെയ്യുന്ന ജനങ്ങളുടെ മുൻപിൽ, അത് ടെക്സാസിലെ ഡല്ലസ് ഇന്റർനാഷണൽ വിമാനത്താവളമാണെങ്കിലും ഫ്ലോറിഡയിലെ ന്യൂ ഓർലിയൻസ് വിമാനത്താവളമാണെങ്കിലും പാരീസിലെ ചാൾസ് ഡിഗൗലി വിമാനത്താവളമാണെങ്കിലും ലണ്ടനിലെ ഹീത്രോ വിമാനത്താവളമാണെങ്കിലും അമേരിക്കയിലും ബ്രിട്ടനിലെയും ഫ്രാൻസിലെയും ജർമ്മനിയിലെയും എല്ലാം റഗ്ബി ഫുട്ബോൾ ബേസ്ബോൾ ബാസ്കറ്റ്ബോൾ കളിസ്ഥലങ്ങളാണെങ്കിലും നമസ്കാര സമയമാകുമ്പോൾ അഭിമാനത്തോടുകൂടി തുണിയോ കടലാസോ നിലത്ത് വിരിച്ച് അഭിമാനത്തോടെ നമസ്കരിക്കുന്ന സത്യവിശ്വാസികളെ സാക്ഷി നിർത്തിക്കൊണ്ട് നമുക്ക് പറയാം, ഇസ്ലാം അതിന്റെ മുന്നേറ്റം തുടരുക തന്നെ ചെയ്യുമെന്ന്. ആൺകുട്ടികൾക്ക് ഗേൾഫ്രണ്ട്സും പെൺകുട്ടികൾക്ക് ബോയ്ഫ്രണ്ട്സും ഇല്ലയെങ്കിൽ, അർദ്ധരാത്രി വരെ അവർ ഡേറ്റിങ്ങുകൾ നടത്തുന്നില്ലയെങ്കിൽ, തങ്ങളുടെ മക്കൾക്ക് എന്തോ വൈകല്യമുണ്ട് എന്ന് വിചാരിക്കുന്ന മാതാപിതാക്കളും അവിഹിത ഗർഭം ധരിച്ച തന്റെ പെൺകുട്ടിയെ ലോകമാധ്യമങ്ങളുടെ മുൻപിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് ഈ അവിഹിത ഗർഭത്തിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് പറഞ്ഞ മുൻ റിപ്പബ്ലിക്കൻ അമേരിക്കൻ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായ സാറാ പാളിനുമെല്ലാം ജീവിച്ചിരിക്കുന്ന ഇക്കാലഘട്ടത്തിൽ പോലും അള്ളാഹുവിന്റെ വിധിവിലക്കുകൾക്കനുസൃതമായി ജീവിക്കുന്ന സത്യവിശ്വാസിനികളെയും വ്യഭിചാരശാലകളും മദ്യശാലകളും റാപ്പ് സംഗീത വേദികളും ചൂതാട്ട കേന്ദ്രങ്ങളും നഗ്ന ചിത്ര പ്രദർശനങ്ങളുമെല്ലാം ഭൗതികതയിലേക്ക് മാടി വിളിക്കുമ്പോഴും
അള്ളാഹുവിനെ സൂക്ഷിച്ച് അവന്റെ വിധിവിലക്കുകൾക്ക് അനുസൃതമായി ജീവിക്കുന്ന സത്യവിശ്വാസികളെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയാം, ഇസ്ലാം അതിന്റെ മുന്നേറ്റം തുടരുക തന്നെ ചെയ്യുമെന്ന്. പതിറ്റാണ്ടുകളോളം മുസ്ലിങ്ങൾ അടിച്ചമർത്തുകയും വിശുദ്ധ ഖുർആൻ അഗ്നിക്കിരയാക്കുകയും മസ്ജിദുകൾ തകർക്കുകയും ഇസ്ലാമിക നാമങ്ങൾ നിരോധിക്കുകയും മുസ്ലിം സംസ്കാരത്തെ തുടച്ചു നീക്കുകയും ചെയ്ത പഴയ USSR അസർബൈജാനിസ്ഥാനിലും കസാഖിസ്ഥാനിലും തുർക്ക്മാനിസ്ഥാനിലും അതുപോലെ തന്നെ ഉസ്ബെക്കിസ്ഥാനിലും ചെച്നിയയിലും ചൈനയിലെ ആറിലൊരു ഭൂപ്രദേശം വരുന്ന ഉഴിയൂർ പ്രദേശത്തും പഴയ യുഗസ്ലോവിയയിലെ ബോസ്നിയയിലും കോസവോയിലും എല്ലാം പതിറ്റാണ്ടുകൾക്ക് ശേഷം മുസ്ലിങ്ങൾ അജയ്യമായി ഉയർത്തെഴുന്നേറ്റ ഇതിഹാസത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയാം, എല്ലാ വെല്ലുവിളികളെയും ഭീഷണികളെയും ആരോപണങ്ങളെയും പീഡനങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ലോകത്തിന്റെ പ്രഥമ മതത്തിന്റെ സ്ഥാനത്തിലേക്ക് ഇസ്ലാം കുതിച്ചുകൊണ്ടേ ഇരിക്കുമെന്ന്. കാരണം പ്രപഞ്ചനാഥനായ അല്ലാഹു 1400 വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞത് വാഗ്ദാനമാണത്. അള്ളാഹുവിന്റെ പ്രകാശത്തെ അണക്കുവാൻ കെടുത്തുവാൻ അവർ ശ്രമിക്കുന്നു. അവർ എത്ര ശ്രമിച്ചാലും അള്ളാഹു തന്റെ പ്രകാശത്തെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യുമെന്ന് ആ മഹത്തായ ബാധ്യതയാണ് എനിക്കും നിങ്ങൾക്കും നിർവഹിക്കാനുള്ളത്. അതുകൊണ്ട് ഖുർആനിക പ്രവാചക കൽപ്പനകൾ ജീവിതത്തിൽ ആവാഹിച്ചെടുത്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ എന്ന വൻവൃക്ഷത്തിന്റെ തണലിൽ ആത്മാവിനെ വികസ്വരപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്ന ഖുർആനുകളായി ഞാനും നിങ്ങളും തീരേണ്ടിയിരിക്കുന്നു. ഇത്തരം പ്രവർത്തനങ്ങൾ സത്യസന്ധമായി പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന അതിനുവേണ്ടി ആത്മാർത്ഥമായി ശ്രമിക്കുന്ന കുവൈത്ത് ഇസ്ലാഹി സെന്ററുമായിട്ട് നിങ്ങളെല്ലാവരും സഹകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു അവസരം നൽകിയ പ്രപഞ്ചനാഥനായ സൃഷ്ടാവിന് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തു വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്. അല്ലാഹുമ്മ അഹീനാ ലിൽ കിതാബി വസ്സുന്നത വമിത്നാ മൽ ഈമാനി വത്തൗബ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും.